അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹ്. യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. صدق الله العلي العظيم. وقال سيدنا رسول الله صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر امتي. وكان دعاء النبي صلى الله عليه وسلم اذا كان رجب اللهم بارك لنا في رجب وفي شعبان وبلغنا رمضان. وقال ايضا صلى الله عليه وسلم الدين قيم اذا كان الشهور أوجبه وحقه على حقه. نبينا رسول الله صلى الله عليه وسلم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. أعلم يا أمة محمد أمننا يا تنغلا ورغل سهرت مجيب ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെ JIC എന്ന ചുരുക്കപ്പേര് സത്യത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ജബലന്നൂർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്നത് JIC ഷോർട്ടാണ്. ഞാൻ ഈ JIC എന്ന് അവിടെയും ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഒരു ഗ്രഹാതുരത്വം എന്നിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ സജീവ പ്രവർത്തകർ, സംഘാടകർ, അഭ്യുദയകാംക്ഷികൾ, പണ്ഡിത സുഹൃത്തുക്കൾ, ഉമറാക്കൾ, ഞാനിങ്ങോട്ട് കയറി വരുമ്പം അകം തൊടുന്ന ഒരു പ്രാർത്ഥനയിൽ എൻ്റെ കണ്ണുകൂടി നനഞ്ഞു നിന്നു. പടച്ചോനെ, ജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറം തേടി വന്ന ഞങ്ങൾ ഈ മരുഭൂമിയിലാണ് മരണം കണക്കാക്കുന്നതെങ്കിൽ അത് റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്താക്കിത്തരണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെയൊന്ന് പുളഞ്ഞു. കേരളത്തിലെ പ്രമുഖനായ ഇസ്ലാമിക വിമർശകനും എഴുത്തുകാരനുമാണ് ആനന്ദ്. ഡൽഹിയിലാണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിലും ആനന്ദിൻ്റെ ഒട്ടനവധി വിമർശന ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ പലരും വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. ആൾക്കൂട്ടത്തിന് ശേഷം അദ്ദേഹം എഴുതിയതാണ് മരുഭൂമി. ആൾക്കൂട്ടം എന്ന നോവൽ എഴുതുന്നത് അദ്ദേഹം ബോംബെയിലെ പഴയകാലത്തെ ചവിട്ടിക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ കേട്ടുകേൾവി ഉണ്ടാകും. ആ ചവിട്ടിക്കറ്റിൻ്റെ സമയത്ത് മനുഷ്യർ കൂടിയിരിക്കുമ്പോൾ ബാന്ധവങ്ങൾ അറ്റുപോവുകയും സൗഹൃദങ്ങൾ ഇല്ലാതാവുകയും മനുഷ്യൻ സ്വാർത്ഥനാവുകയും ചെയ്ത് തൻ്റെ ഇംഗിതങ്ങളെ സ്വാർത്ഥമായി ആചരിച്ച് താല്പര്യങ്ങൾക്ക് വേണ്ടി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് സ്വയം എടുത്തുചാടാനുള്ള ശ്രമങ്ങൾ തീർക്കുമ്പോൾ മനുഷ്യൻ സ്വയം മരുഭൂമിയായിത്തീരുന്നു എന്നൊരു കണ്ടെത്തലാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നെഴുതിയത്. ധാരാളം എഴുത്തുകാർ മരുഭൂമിയെക്കുറിച്ച് എഴുതിയപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ബെന്യാമിൻ അടക്കമുള്ളവർ മരുഭൂമിയെ വിമർശനാത്മകമായാണ് സമീപിച്ചത്. പക്ഷെ മരുഭൂമിയുടെ ഊശ്വരതയെ പലപ്പോഴും തോൽപ്പിക്കുന്ന ആത്മബന്ധങ്ങളായി മനുഷ്യർ ഒത്തുചേരുന്നു. പ്രവാസം എന്ന പദത്തിനർത്ഥം ഡിക്ഷണറി നോക്കിയാൽ അഭിമാനിക്കാൻ വകയൊന്നുമില്ല. പ്രവാസം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് ഭാണ്ഡവുമായി ടെൻഡുകൾ തോറും അലയുന്നവൻ എന്നാണ് പ്രവാസിക്ക് ഡിക്ഷണറി നോക്കിയാൽ അർത്ഥം കാണുന്നത്. ഉപജീവനാർത്ഥം ടെൻഡുകൾ തോറും അലയുന്ന ഒരു ജീവിത പ്രകൃതത്തെ, അല്ലെങ്കിൽ നാടോടിയായി ജീവിത പ്രകൃതത്തെ മാറ്റിയെടുക്കുന്ന മനുഷ്യർ ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന ആത്മബന്ധങ്ങൾ മറ്റു പലതിനേക്കാളും വലുതാക്കും. ഈ ഊശ്വരതയിൽ, മരുഭൂമിയുടെ ഊശ്വരതയിൽ ഒരു പുഷ്പമാണ് JIC എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല അത് നിലർത്തി തരുമാറാകട്ടെ. ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാൻ, തൻ്റെ ഭാരങ്ങളെ ഒന്നു ചെന്നിറക്കി വെക്കാൻ, ദുആ ചെയ്യണേ ഒന്ന് പറയാൻ, എന്നാൽ ആത്മബന്ധങ്ങളുടെ പാരസ്പര്യം തീർക്കാൻ അല്ലാഹു തആല അതൊക്കെ നിലത്തി തിരുമാറാകട്ടെ. മനുഷ്യനൊക്കെ മരുഭൂമിയായി പോകുമ്പോൾ ഹൃദയം തൊട്ടുകൊണ്ട് സഹോദര ദ്വാരക്കണേന്ന് പറയാൻ, മരിച്ചവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും മയ്യത്തുസ്കരിക്കാനും ഒരുമിച്ച് കൂടാൻ, തൻ്റെ നാടിനെ തിരിച്ചു പിടിക്കാനുള്ള ജീവിതത്തിൻ്റെ ഒരു മുഖമാണ് യഥാർത്ഥത്തിൽ ഈ സെൻറ്റർ. അതുതന്നെയാകാം അല്ലാഹു അതിനെ ഏതുമേൽ പ്രതിസന്ധിയിലും ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അഷ്റഫൈസ് കണ്ണാടിപ്പറമ്പ്
സാമൂതിരി കോളേജിൽ വെച്ച് മാനുസ്താദ് എസ് കെ എസ് മുരു പ്രഖ്യാപിക്കുമ്പോൾ അന്ന് പ്രസിഡൻ്റായി നിയോഗിതനാകുമ്പോൾ എനിക്ക് തോന്നുന്നു ആറാമത്തെ പൊതുയോഗം നടക്കുന്നത് കൂടത്തായിലാണ്. അന്ന് കൂടത്തായ് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ് ഞാനും എൻ്റെ സുഹൃത്ത് നാസർഫൈസ് സെക്രട്ടറിയുമായി രൂപീകരിച്ച ഒരു കമ്മിറ്റി. ഇടക്കാലത്ത് അഷ്റഫൈസിനൊക്കെ കയറിപ്പോകുന്നതിന് ശേഷം ഇസ്ലാമിക് സെൻറ്റർ ദീനിൻ്റെ ഖാദിമുകൾ എവിടെ ചെന്നാലും അവിടെ ഒരു നനവുണ്ടാക്കും. യഥാർത്ഥത്തിൽ പിന്നീട് അത്തരം പുരോഗതികൾ ഒരുമിച്ച് കൂടാൻ ഒരിടങ്ങൾ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിളിച്ചു പറയലിനു പറ്റിയ കേന്ദ്രങ്ങൾ രൂപപ്പെടുക, എന്നിട്ട് അവിടെ വന്ന് കുളിരു പെയ്യുന്ന ഓർമ്മയായി ഒന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ ഒരിടമുണ്ടാവുക. ഭൂമിയിൽ മനുഷ്യന് ഇത്തരം തുരുത്തുകൾ, എല്ലായിടത്തും മരുഭൂമിയായാൽ ജീവിക്കാൻ തോന്നൂല, പകരം ഇത്തരം തുരുത്തുകൾ ഉണ്ടാകുമ്പോഴാണ് കുളിരുകൾ അനുഭവിക്കാനാവുക. അള്ളാഹു ഇതിനൊക്കെ നിലർത്തി തിരുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബറാഅത്താണ് വിഷയം. ബറാഅത്ത് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ സംഭവം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ മാത്രം ഒതുക്കി പറഞ്ഞ് ഞാൻ പോവുകയാണ്, കൂടുതൽ നീട്ടേണ്ടതില്ല. അങ്ങനെ ഉത്ബുദ്ധമായൊരു സദസ്സിൽ പെണ്ണുങ്ങളൊന്നുമില്ലല്ലോ നീട്ടി വേദന പറയാൻ. നിങ്ങൾ കുറച്ചുനേരം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നീട്ടിപ്പറയാനുള്ളതെല്ലാം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥനയാണ് ഇത്. അക്കാൻ റജബ കാന ദുആഉ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അക്കാൻ റജബ റജബുൻ ഷഹറുള്ള ബാരിക് ലനാ ഫീ റജബ വഫീ ഷഅബാന വബല്ലിഗ്നാ റമളാൻ. ഫീ റജബിൻ എന്നും പറയാം, ഫീ റജബ എന്നും പറയാം. അറബി ഗ്രാമർ തിരിയുന്നവർക്ക് തിരിയും. ബാരിക് ലനാ ഫീ റജബ വഫീ ഷഅബാന വബല്ലിഗ്നാ റമളാൻ. അത്രേ ദുആ ഇരുന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വകയാണ് വഫീക്കനാ ഫീഹി. നിങ്ങളൊക്കെ വീട്ടിൽ വാപ്പ് ഗൾഫിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന മക്കളുണ്ടാകും. വാപ്പ് ഒന്ന് വന്ന് കിട്ടിയാൽ മതിയേനും, ബാക്കി വന്ന് സൈക്കിള് വാങ്ങലും മൊബൈൽ വാങ്ങലും പെരുന്നാങ്ങളുടെ കുടുപ്പ് വാങ്ങലും പിന്നെന്താ വേണ്ടത്, സ്കൂളിൽ യൂണിഫോം ഉണ്ടാക്കിയാലും ഷൂ പുതിയത് വാങ്ങലും അതൊക്കെ ആര് ചെയ്തോളും? മര്യാദയ്ക്കുള്ള വാപ്പാണെങ്കിൽ വാപ്പ ചെയ്തോളും. ബല്യഗന റമദാൻ, റമദാൻ എത്തിക്കിട്ടിയാൽ മതി. പിന്നെ വഫിക്കന ഫീഹി വേണ്ടതില്ല. റമദാൻ ഒന്ന് എത്തിക്കിട്ടണേ എന്ന് ദുആ ചെയ്യും സയ്യിദന റസൂലുള്ളാഹി. റമദാൻ ഇങ്ങോട്ട് എത്തിയാൽ ശ്വാസം പോലും അള്ളാഹുവിൻ്റെ വഴിയിലാണ്, പിന്നെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. നോമ്പിനല്ല, ഓത്തിനല്ല, നിക്കാരച്ചനല്ല, സ്വതക്കല്ല, ഇഴ്ത്തിക്കാഫിനല്ല, എല്ലാം പുണ്യമാണ്, ചലന നിശ്ചലനങ്ങൾ. ബല്യഗന റമദാൻ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു സയ്യിദന റസൂലുള്ളാഹി. ബാരിക് ലനാ ഫീ റജബ ഫീ ഷഅബാന വബല്യഗന റമദാൻ. ഞാനൊന്ന് ഇതൊന്ന് വിശദീകരിക്കട്ടെ. റബ്ബിൽ ലവലിൽ ബർക്കത്ത് വേണം, വേണ്ടേ? റബ്ബിൽ ലവലിൽ ബർക്കത്ത് വേണം, സഫറിൽ ബർക്കത്ത് വേണം, മുഹറത്തിലും ബർക്കത്ത് വേണം. പിന്നെ എന്തിനാണ് ബാരിക് ലനാ ഫീ റജബ റജബിൽ ബർക്കത്ത് വേണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്? ബറക്കത്ത് എന്നാൽ എന്താണ്? റജബിൽ പ്രത്യേകം ബറക്കത്ത് വേണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്താണ് കാരണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വഫീ ഷഅബാന വബല്ലിഗ്ന റമളാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് എത്തിയാൽ ദുആ ചെയ്യുമായിരുന്നു. റജബ് എന്നതിന് 19 പേരുകളുണ്ട്. ഒരാൾക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ആ ഗുണങ്ങളൊക്കെ അയാളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും പെനഡോൾ പരിചയമുണ്ടാവും അല്ലേ? പലതിനും നിങ്ങൾക്ക് ഫിറ്റാണ് എന്നതുകൊണ്ടാണ്. ഒരു സാധനത്തിന് വ്യത്യസ്ത ഗുണങ്ങളുണ്ടെങ്കിൽ ആ പേരുകളെല്ലാം അതിനുണ്ടാകും. 19 പേരുണ്ട് റജബിന് അറബി സാഹിത്യങ്ങളിൽ. അസ്വം, അളം, അജൽ തുടങ്ങിയ ഒട്ടനവധി പേരുകൾ സാർവത്രികമായി കൊണ്ടാടപ്പെടുന്നവയാണ്. അസ്വം മൗനമെന്നാണ്, അജല് മഹത്വമെന്നാണ്, അളം അജല് ഗാംഭീര്യമെന്നും കൂടി പറയാം, അളം മഹത്വമെന്നാണ്. ഇത്തരം എല്ലാ പേരുകളും റജബിനുണ്ട്. 19 പേരുകൾ. ലാ തസ്മഉ ഫീഹി തസ്വിലാഹ്. റജബെത്തിയാൽ അറബി ഗോത്രങ്ങൾ പരസ്പരം എപ്പോഴും സംഘടനത്തിലാണ്. പക്ഷെ റജബെത്തിയാൽ ലാ തസ്മഉ ഫീഹി തസ്വിലാഹ്, ആയുധങ്ങൾ കലമ്പില കൂട്ടുന്ന ശബ്ദം റജബിൽ കേൾക്കൂല. ആയുധം ദ്രവിക്കുന്ന കാലമാണ് റജബ്. ഖദ് ഫുള്ളിൽ അൽ ജാഹിലിയ വശറഫഹു ഇസ്ലാം. ജാഹിലിയ കാലം അതിനെ ആദരിച്ചിരുന്നു. ഇസ്ലാം അത് നിലനിർത്തുകയും ചെയ്തു പോരുന്നുണ്ട്. റജബിനെ പൂർവ്വകാലങ്ങളെ ആദരിച്ചു പോന്നിരുന്നു. എന്തേ റജബിനിങ്ങനെ ആദരിക്കാനും സംഘടനത്തിൻ്റെ വക്കിൽ എപ്പോഴും എത്തുന്ന അറബികൾ റജബെത്തിയാൽ മൗനം പാലിക്കാനും ശാന്തരായി കഴിയാനുമുള്ള കാരണം. റജബ് അള്ളാഹു തആല യുദ്ധം ഹറാമാക്കിയ മാസത്തിൽ പെട്ടതാണ്. അറബികൾക്കിടയിൽ നസീ എന്നൊരു പ്രയോഗമുണ്ട്. നസീ നസീബല്ല, നഹ്സുമല്ല, നസീ. ഇന്നമൻ നസീ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നസീ എന്നാൽ അവർ ചില പ്രത്യേക ദിവസങ്ങളെയും കാലങ്ങളെയും
ചില പ്രത്യേക ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും തോന്നിയതിനനുസരിച്ച് സമയത്തെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റും. വേണമെങ്കിൽ ഒരു പറയും, നാളത്തെ വെള്ളിയാഴ്ച നമുക്ക് ബുധനാഴ്ചത്തേക്ക് നീക്കാം, ബുധനാഴ്ച എടുത്ത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റാൻ. റജബിന് വേണമെങ്കിൽ തൽസ്ഥാനത്ത് നീക്കി അടുത്ത മാസം റജബാക്കാം, എന്നിട്ട് ഈ മാസം സൗകര്യം പോലെ നമുക്ക് കൊണ്ടാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലത്തെ അതിൻ്റെ ഗണനീയമായ പ്രകൃതങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു രീതി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റില്ല, അതതിൻ്റെ പ്രകൃതത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നുവെന്ന് സയ്യിദനാ റസൂലുള്ളാഹി. ഇനി അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ പേരാണ് മതം എന്ന് പറയുന്നവരോട് ഖുർആൻ എതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയുണ്ട്, സ്വകാര്യതയാണ് പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യതയാണ് മതം, പൊതുകാര്യങ്ങളിൽ മതം ഏർപ്പെടേണ്ടതില്ല എന്നും മതേതരവാദികൾ പലപ്പോഴും പറയാറുണ്ട്. ആലോചിക്കാനുള്ളത്, പൊതുകാര്യങ്ങളിൽ മതബോധം നിലനിർത്തേണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരാശയം കൂടിയാണ് അർജനും പറയാനുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അഷറ ഷഹ്റൻ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മാസത്തിൻ്റെ എണ്ണം 12 എന്ന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. രസകരമാണ് ഈ പരാമർശം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം 12 എന്ന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 12 മാസമാണ് ഒരു കൊല്ലത്തിന് എന്ന് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു. ഈ കൊല്ലത്തിൻ്റെ കാലഗണനയും മാസത്തിൻ്റെ അളവും പറയേണ്ട ആവശ്യം എന്താണ് പടച്ചോനൻ? ഒരു ദിവസത്തിൽ 5 നിൽക്കാറുണ്ട്, അതിൻ്റെ ക്രമം പറഞ്ഞാൽ 12 മാസമാണ് ഒരു കൊല്ലത്തിനുള്ളത് എന്ന് ദൈവത്തിൻ്റെ മതം മതബോധമുള്ളവനോട് 12 ഒരു വർഷത്തിന് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വല്ല നേട്ടവും കിട്ടാനുണ്ടാവും? ഇനിയിപ്പോൾ അത് 13 ഒരു കൊല്ലത്തിന്, മാപ്പിളർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടാനുണ്ടോ കുറവ് കിട്ടാനുണ്ടോ? ഞാൻ ചോദിച്ചേ തിരിഞ്ഞില്ല. ഒരു കൊല്ലത്തിന് 13 ചരിക്കുക, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇതുണ്ടോ? വേണമെങ്കിൽ സൗരവർഷം അനുസരിച്ച് ഫെബ്രുവരിക്ക് 28, മാർച്ചിന് 31. ഇനി അത് തിരിച്ചാക്കിയാലോ? ഫെബ്രുവരിക്ക് 31, മാർച്ച് 28 ആക്കിയാൽ എന്തിനാണ് 28 മറ്റേതെന്തിനാണ് 31? അല്ലെങ്കിലും ഡിസംബർ 26 ക്രിസ്തു ജനിച്ചതെങ്കിൽ ക്രിസ്തു വർഷം തുടങ്ങേണ്ടത് 1 ഏതാകണം? 26. 26 1 അവിടുന്ന് ക്രിസ്തു വർഷം ആരംഭിക്കണ്ടേ? ക്രിസ്തുവിൻ്റെ ജന്മവും ക്രിസ്തു വർഷവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അല്ലെങ്കിലും ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് ഗ്രീക്ക് കലണ്ടറിലെ ഗ്രീക്ക് ദേവീ ദേവന്മാരുടെ പേരുകൾ ആർക്കിട്ടതാണ്? ഗ്രിഗോറിയസ് കലണ്ടർ ക്രൈസ്തവത ഏറ്റെടുത്തതാണ്. ഗ്രീക്കിനെ തകർക്കുകയും ക്രിസ്ത്യാനിറ്റിയെ ജയിക്കുകയും ചെയ്തപ്പോൾ ഗ്രീക്കിൻ്റെ കലണ്ടർ ആരുടെ പേരിൽ ചാർത്തി? ക്രിസ്ത്യാനികളുടെ പേരിൽ ചാർത്തി. സൗരവർഷത്തേക്കാൾ ഗാംഭീര്യമുണ്ട് ചന്ദ്രവർഷത്തിന്. അള്ളാഹു തആല ആകാശത്ത് ബൾബ് കത്തിച്ചിട്ട് കാണിച്ചിട്ടാണ് ഇന്നു മുതൽ 14 അന്ന് വരെ, അപ്പോൾ 14 അളക്കാൻ നഗ്നനേത്രം കൊണ്ടാർക്ക് കഴിയും? മനുഷ്യർക്ക് കഴിയും. 14 പുറകോട്ട് 28 ആകുമ്പോഴേക്ക് പുറകോട്ട് പോന്ന് അത് ചെറുതാവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന് കാലത്തെ അളക്കാൻ ഏറ്റവും നല്ലത് ചന്ദ്രനാണ്. സൂര്യൻ ഇന്ന് 1, നാളെ 2 എന്ന് ആര് കാണിച്ചുതരൂല? സൂര്യൻ കാണിച്ചുതരൂല. 31 സൂര്യൻ ഒരുപോലെയാണ്, 28 സൂര്യൻ അതുപോലെയാണ്, 1 സൂര്യൻ ഒരുപോലെയാണ്. കാലത്തെ അളക്കാൻ ചന്ദ്രവർഷമാണ് നല്ലത് എന്ന് സയ്യിദന റസൂലുള്ളാഹി. പക്ഷെ ചന്ദ്രവർഷത്തെ പലപ്പോഴും രജപത്തിയ നമുക്ക് ഉറപ്പുണ്ടാവും. ഇന്ന് എത്ര തീയതി? ശഅബാൻ. ഇന്ന് എത്ര തീയതി അത് വേണ്ടിയല്ലോ അല്ലേ? ചന്ദ്രവർഷം നമ്മുടെ കയ്യിൽ പലപ്പോഴും ഓഫാണ്, എന്നാൽ ഓണായി കിടക്കുകയാണ് എപ്പോഴും സൗരവർഷം. കാലത്തെ അളക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? അതിൻ്റെ അവകാശികൾ തന്നെ അതിനെ കളിഞ്ഞു കുളിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഒരു വർഷത്തിന് 12 ആ 12 യുമ ഖലഖ സമാവാത്തി വൽ ആകാശവും ഭൂമിയും ഉണ്ടായെന്ന് മുതൽ കൊല്ലത്തിന് 12 ഉള്ളൂ. ആ 12 അതിൻ്റെ ക്രമവും തോതും പ്രകൃതവും അനുസരിച്ച് നിങ്ങൾ നിലനിർത്തുന്നുവെങ്കിൽ ദാലിക ദീനുൽ ഖയ്യിം. ഖയ്യാം എന്ന പദത്തിനർത്ഥം നിൽക്കുക എന്നാണ്.
കയ്യിം എന്നത് കാലങ്ങളോളം നിൽക്കുക, അല്ലെങ്കിൽ കാലികമായി നിൽക്കുക. സർവകാലികം, സർവദേശീയം എന്നൊക്കെ പറയാറില്ലേ, എല്ലാ കാലത്തും നിലനിൽക്കുന്ന മതം. സർവകാലികമായി ഈ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ 12 മാസത്തെയും അതിൻ്റെ പ്രകൃതിയോടെ മുസ്ലിങ്ങൾ ആചരിക്കണം. റമദാന് മാത്രം എന്നിട്ട് പറയും മാപ്പിള്ളാരെ, റമദാന് മാത്രം ആചരിച്ചാൽ പോരാ, 12 മാസത്തെയും അതിൻ്റെ പ്രകൃതത്തോടെ ആചരിച്ചെങ്കിലേ മതം കാലികമായി നിലനിൽക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. ദാലിക ദീനുൽ ഖയ്യിം, ദീൻ എപ്പോഴാണ് ഖിയാം, കാലികമായി നിലനിൽക്കുക? അള്ളാഹു തആല പ്രപഞ്ചത്തെ ഉണ്ടാക്കി അന്ന് തന്നെ കാലത്തിന് 12 മാസമാണുള്ളത്. ആ 12 മാസത്തെയും അതിൻ്റെ പവിത്രതയോടെ നിലനിർത്തിയാലേ മതം കാലികമാകൂ. അപ്പോൾ കാലികമായി ഈ മതത്തെ പരാജയപ്പെട്ടതോ പിന്നോക്കമാക്കുന്നതിൽ ആർക്കാണ് പങ്ക്? മതത്തെ അതിൻ്റെ കാലികതക്കനുസരിച്ച് നിലനിർത്താതിരിക്കുന്നത് മാസത്തിൻ്റെ പവിത്രതയെ പാലിക്കാത്തവരാണ്. അള്ളാഹു തആല നമുക്ക് ബോധം തരട്ടെ. മാസം അതിൻ്റെ പവിത്രതയിൽ ആചരിക്കുകയും അംഗീകരിക്കുകയുമാണെങ്കിൽ ഈ മതത്വം, മതത്തെ മറ്റുള്ളവർക്ക് കൂടി പലപ്പോഴും അംഗീകരിക്കേണ്ടി വരും. റമദാൻ എത്തുമുണ്ടാകുന്ന ആ ഔന്നത്യം, സൗന്ദര്യം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സൗന്ദര്യം റമദാൻ അല്ലാത്ത കാലത്ത് ഉണ്ടാകുന്നുണ്ടാവും. പെരുന്നാളിന് മാസം കണ്ടാൽ അതോടുകൂടി ബസ് സ്റ്റോപ്പിൽ മറിഞ്ഞു വീക്കും റമദാൻ. റമദാൻ ബസ് സ്റ്റോപ്പിൽ മറിഞ്ഞു വീണാൽ അപ്പം തന്നെ മനസ്സിലാകാം ഇനി മുതൽ മാപ്പിളർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിന്നാസി ഷഹവത്തൈൻ, മനുഷ്യന് രണ്ട് വികാരമാണ്, ഷഹവത്തുൽ ബത്തൻ വ ഷഹവത്തുൽ ഫർജ്. ഒന്ന് വയറിൻ്റെ വികാരമാണ്, മറ്റൊന്ന് വയറിൻ്റെ കീഴെയുള്ളതിൻ്റെ വികാരമാണ്. സത്യത്തിൽ പ്രവാസത്തെ 70കളിൽ പ്രവാസം ആരംഭിക്കുന്നു. ജിദ്ദയിൽ പെട്രോള്, ഡീസല്, ജിദ്ദയിലാണ് ആദ്യമായി ഏത് കണ്ടെത്തിയത്? ഡീസൽ കണ്ടെത്തിയത്. 70കളിൽ പ്രവാസം ആരംഭിക്കുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള എഴുത്തുകാരുടെ നിരീക്ഷണമനുസരിച്ച് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വല്ലാതെ വിഷമിച്ചപ്പോൾ കടലുകൾ താണ്ടാൻ തയ്യാറായി കേരളീയൻ. അന്നം മുട്ടിയപ്പോൾ അന്നം തേടിയ യാത്രയാണ്. സത്യത്തിൽ പൊള്ളുന്ന മരുഭൂമിയെ തോൽപ്പിച്ചിരുന്നു അന്ന് പൊള്ളുന്ന വയറ്. വയറ് മനുഷ്യനെ പറഞ്ഞയച്ചു ഗൾഫിലേക്ക്. ഇപ്പോൾ വയറിൻ്റെ പ്രശ്നം തീർന്നു, ഷഹവത്തുൽ ബത്തൻ, പള്ളപ്രശ്നം തീർന്നു. ഏകദേശം നാട്ടിലൊക്കെ തീർന്നില്ലേ, അത് നിങ്ങളപ്പോൾ പറയേണ്ടത്. പള്ളൻ്റെ പ്രശ്നം തീർന്നു നിൽക്കുന്നത്. ഇപ്പോൾ പലർക്കും പ്രശ്നം ഏതാ? വീട്, വീടുണ്ടാക്കിയ എൻ്റെ കടം, വാഹനം, മറ്റ് ചിലപ്പോൾ അറബിക്ക് ഇല്ലാത്തതും കൂടി മക്കളൊന്ന് കെട്ടിക്കണം, മക്കൾക്കൊരു പോലെ. 70കൾക്ക് 90കൾക്ക് ശേഷം പ്രവാസം ഡെപ്പോസിറ്റാകുന്നു, 2000ന് ശേഷം പ്രവാസം ഇൻവെസ്റ്റ്മെൻ്റ് ആകുന്നുവെന്നാണ് കേരളത്തിൻ്റെ നിരീക്ഷണം. അത് ഏറെക്കുറെ ശരിയുണ്ട്, വേറെ ചിലർക്ക് കടുണ്ട്. പക്ഷെ ആലോചിക്കാനുള്ളത്, വയറിൻ്റെ പ്രശ്നം മനുഷ്യനെ പ്രവാസത്തിലേക്ക് നയിച്ചു. പള്ളപ്രശ്നം തീർന്നാൽ പിന്നെ ആ സമൂഹത്തിലുണ്ടാകുന്നത് പള്ളൻ്റെ താഴെയുള്ള പ്രശ്നമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പം മാപ്പിളർക്കിടയിൽ പള്ളപ്രശ്നമാണോ പള്ളൻ്റെ താഴെയുള്ള പ്രശ്നമാണോ? ബസ് സ്റ്റോപ്പിൽ പ്രശ്നമാണ്, ബസ് സ്റ്റാൻഡിൽ പ്രശ്നമാണ്, ബസ്സിൽ പ്രശ്നമാണ്, സ്കൂളിൽ പ്രശ്നമാണ്, ജീപ്പിൽ പ്രശ്നമാണ്, നാട്ടിൽ പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. പള്ള പ്രശ്നമല്ല, ഏതാ പ്രശ്നം? ഇപ്പം മാപ്പിളാരുടെ പ്രശ്നം പള്ളയാണോ പള്ളൻ്റെ താഴെയുള്ളതാണോ? എന്തെങ്കിലും ഉണ്ടാത്ത്, നിങ്ങൾക്ക് വേജാറുണ്ടായിട്ടാണോ? ഷഹവത്തുൽ ബത്തൻ, വയറിൻ്റെ പ്രശ്നം തീർന്നിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന് ഇപ്പം മാനക്കേട് വരുന്നത് ഏത് കാര്യത്തിലാണ്? വയറിൻ്റെ കീഴെയുള്ളതിൻ്റെ കാര്യത്തിലാണ്. മതം അതിൻ്റെ ക്രമപ്രവൃത്തമായി അതതുകാലങ്ങളിൽ ആചരിച്ചു പോരുന്നുവെങ്കിൽ ആ മതത്തിന് ദാലിക ദീനുൽ ഖയ്യിം, അത് സൗന്ദര്യമുള്ള മതമായി നിലനിൽക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റജബിനെ ഏത് വിധത്തിലാണ് കൊണ്ടാടേണ്ടത്? അതേ വിധത്തിൽ തന്നെ ഷഅബാനിലും ചില മര്യാദകൾ പാലിക്കാനുണ്ട്. എന്നാൽ റമദാൻ നമുക്ക് അനുകൂലമാക്കിയെടുക്കാം. വളരെ ചുരുക്കിയിട്ട് പറയുന്നു, റജബ് എന്നാൽ മൗനം, അജൽ, മഹത്വം എന്നൊക്കെയാണ് റജബിൻ്റെ പേര്. എന്താണ് റജബിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിലനിർത്തിയത്? അത് ഒറ്റയ്ക്കു നിൽക്കാൻ തയ്യാറാണ്. വയനാട്ടിലൊക്കെ ടൂറ് പോയ ആളുകൾക്കറിയാം, കാട്ടാനെ കൂട്ടത്തിൽ കാണും, ഒറ്റയ്ക്കും കാണും. ഒറ്റയാനാണോ അപകടകാരി, കൂട്ടത്തിൽ നടക്കുന്ന ആനാണോ അപകടകാരി?
എല്ലാവർക്കും അറിയാലോ, ഒറ്റയാനാണ് പകടകാരി. റജബ് ഒറ്റക്ക് നിൽക്കുകയാണ്. യുദ്ധം ഹറാമായ ബാക്കി മൂന്ന് മാസങ്ങളും ചേർന്ന് നിൽക്കുകയാണ്. നാല് മാസമാണ് യുദ്ധം ഹറാമായത്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം ചേർന്ന് നിൽക്കുകയാണ്. റജബ് മാത്രം ഒറ്റക്ക് വേറിട്ട് നിൽക്കുകയാണ്. അത് കുറച്ചുകൂടി അപകടകാരിയാണ്, ഗാംഭീര്യം അതിന് കൂടുതലുണ്ട് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. എന്താ റജബിൻ്റെ ഗാംഭീര്യം? റജബിൻ്റെ ഗാംഭീര്യം, റജബ് നിങ്ങൾക്ക് ഷഹറുല്ലയാണ്, അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. വ റമദാനു ഷഹറു ഉമ്മത്തി, റമദാൻ സമുദായത്തിൻ്റെ നോമ്പായി, മൊലിയാമാരെ മാസമായി എന്നാ പറയല്. ഇനി മേലാൽ അങ്ങനെ പറയരുത്, നോമ്പായി അത് സമുദായത്തിൻ്റെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. റമദാനു ഷഹറു ഉമ്മത്തി, റമദാൻ സമുദായത്തിൻ്റെ മാസമാണ്. റജബ് എൻ്റെ മാസമാണ്. ഷഅബാനു ഷഹരി, ഷഅബാൻ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാൻ എൻ്റെ മാസമാണ്. റമദാൻ സമുദായത്തിൻ്റെ മാസമാണ്. ഇതിനെ ദുനൂരുൽ മിസ്രി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് നല്ലൊരു കർഷകൻ്റെ കോലത്തിലാണ്. കർഷകൻ ഒരിക്കലും പാറപ്പുറത്ത് കൃഷി ചെയ്യാറില്ല. മണ്ണ് പതം പരത്തി പാകപ്പെടുത്തി അവിടെയുള്ള കളകളെല്ലാം പിഴുതെടുത്ത് പാകപ്പെടുത്തി എടുത്ത മണ്ണിലാണ് വിത്തിറക്കാറ്. അപ്പോൾ റജബ് എന്തിനുള്ളതാണ്? കളകളൊക്കെ പെയ്തെടുക്കാനുള്ളതാണ്. ഏതാണ് കളകൾ? ഹൃദയഭൂമിയിൽ വളരുന്ന കളകൾ. തേങ്ങക്ക് തീരെ വില ഇല്ലെങ്കിലും ഒരു തെങ്ങുന്തൈ നട്ടു കർഷകന് വിചാരിക്കാം. കർഷകനൊരു തെങ്ങുന്തൈ നട്ടാൽ അതിന് വളവും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പരിസരത്ത് പുല്ലുകൾ വളർന്നു, പടർന്നു പന്തലിച്ചും പൊന്തക്കാടായി അത് വരിഞ്ഞു മൂടി കെട്ടിക്കിടക്കുന്നു. പിന്നെയും വളവും വെള്ളവും കൊടുക്കുന്നു. ഈ തെങ്ങുന്തൈ കാടിനിടയിൽ കടന്ന് ദ്രവിക്കുന്നു. വളവും വെള്ളവും ആര് വലിച്ചെടുക്കുന്നു? ഈ പുല്ല് വലിച്ചെടുക്കുന്നു. അന്ധനെപ്പോലെ ഇയാൾ വീണ്ടും വളവും വെള്ളവും കൊടുക്കുന്നു. വളരുന്നത് ഇപ്പോൾ ആരാണ്? കാടാണ്. കാട് വളർന്ന് വലിയ പൊന്തക്കാടായി വരിഞ്ഞു മൂടി ഈ തെങ്ങുന്തൈ ദ്രവിച്ച് താഴോട്ട് പോവുകയും ചെയ്തു. ബുദ്ധിയുള്ള കർഷകൻ വളവും വെള്ളവും കൊടുക്കുന്നതിനു ബാധ്യം ചെയ്യുക, ഈ പുല്ലൊന്ന് പറിച്ചെടുക്കും. പുല്ല് പറിച്ചെടുത്തിട്ട് അത്യാവശ്യത്തിന് വളം കൊടുത്താൽ മതി, ആരെടുത്തോളും? തെങ്ങുന്തൈ വലിച്ചെടുത്തോളും. ഈമാൻ എന്ന സസ്യം ഹൃദയഭൂമിയിൽ നടാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ ഈമാനിനെ ലാ ഇലാഹ ഇല്ലല്ലാഹി ഉപമിക്കുന്നത് ഒരു സസ്യത്തോടാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തിൻ തയ്യിബത്തിൻ കശജറത്തിൻ തയ്യിബ. നല്ല ഒരു മരം പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൃദയത്തിൽ നട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മരം പോലെയാണ്. ആവശ്യത്തിന് വളവും വെള്ളവും കൊടുത്താൽ ആരെടുത്തോളും? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെടുത്തോളും. ഏതാ നമ്മുടെ വളവും വെള്ളവും? നിക്കാനും നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ സാധനങ്ങൾ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ കമ്പനിയുടെ ബ്രാൻഡ് നെയിം മാറിയിട്ടില്ല, തൂക്കം മാറിയിട്ടില്ല, അളവ് മാറ്റിയിട്ടില്ല. സുബഹി പേര് മാറിയില്ല, അളവ് രണ്ട് റക്കാത്ത് തന്നെയാണ്. ളുഹ്ർ ഒരൊറ്റ കമ്പനിയുടെയും പേര് മാറ്റിയിട്ടില്ല, തൂക്കവും മാറ്റിയിട്ടില്ല. അതേ അളവിൽ അതേ കമ്പനിയുടെ അതേ ബ്രാൻഡിനെയുമുള്ള വളമിട്ടിട്ട് ഈ ചെടി ഇപ്പം എന്താകുന്നില്ല, വലുതാകുന്നില്ല. പണ്ട് ഇതേ വളട്ടപ്പോൾ ഉമർ ഫാറൂഖാകുന്നു റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖാകുന്നു. ആ വിധത്തിൽ അവർ വളരുന്നു. ഇതേ വളട്ടിട്ട് നമ്മുടെ ഈമാൻ എന്തേ കാരണം? വളത്തിന് മായം ചേർന്നതാണോ അല്ലെങ്കിൽ കാട് വളർന്നതാണോ? ഈ കാട് വല്ലാതെ വളർന്നിരിക്കുന്നു. ഏതാണ് ഹൃദയഭൂമിയിലെ കാടുകൾ? അസൂയ, അഹങ്കാരം, ഷിർക്കു സഈർ. മഖ്ദൂം തങ്ങളടക്കമുള്ള മഹാന്മാർ ഷിർക്കു സഈർ കൊച്ചു ദൈവങ്ങളെന്ന് വിളിച്ചു. സാക്ഷാൽ പടച്ചോൻ താമസിക്കേണ്ടത് ചന്ദ്രനിൽ പടച്ചോൻ കൊള്ളൂല, മക്കത്തെ ഹറമിലും കൊള്ളൂല, ഭൂമിയിലും കൊള്ളൂല. പടച്ചോൻ ഇരിക്കാൻ മാത്രം വലുപ്പുള്ളത് എവിടെയാണ്? കൽബിലാണ്. മനസ്സുകൊണ്ട് നാട്ടിൽ പോയി കൂടെ, ഇപ്പോൾ പുരേ കയറിയില്ലേ, നാട്ടിൽ പോയി കൂടെ വെച്ചപ്പോൾ മനസ്സെടുത്തി പുരയിലെത്തിയല്ലോ. ഈ ഭൂമി മുഴുവൻ എടാക്കാം, മനസ്സിലാക്കാം. ആകാശത്തെയും പിന്നെ ഈ സ്പേസ് ബാക്കിയാണ് എവിടെ? ഈ ഭൂമി മുഴുവൻ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഒരു ഭൂമിയും കൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ മനസ്സിലാവൂലേ? പിന്നൊരു ഭൂമിനെ മനസ്സിലാക്കിയാൽ വളരെ മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചെറുതാണ്, മനസ്സോ വലുതാണ്. അള്ളാഹു തആലക്ക് ഇരിക്കാൻ മാത്രം വലുപ്പമുള്ളത് കൽബിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, ഖൽബുൽ മുഅ്മിൻ അർശുള്ള.
വിശ്വാസിയുടെ മനസ്സാണ് അള്ളാഹുവിൻ്റെ ഇരിപ്പിടം. കഴിവത്തിനുള്ളിൽ ആരും കൊള്ളൂല, അള്ളാഹു കൊള്ളൂല, ഹറമിലും അള്ളാഹു കൊള്ളൂല. എവിടെ അള്ളാഹുവിനിരിക്കേണ്ടത്? കൽബിലാണ്. ഈ കൽബിൽ പടച്ചോനിരിക്കുന്നത് പോലെ വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പടച്ചോനിരിക്കുന്നത് പോലെ വന്നിരിക്കുന്ന വേറൊരു ദൈവം. ദൈവം അരൂപിയാണ്, രൂപമില്ലാത്തവനാണ്. കിബുറോ, കിബുറിനെന്താ രൂപം? അസൂയക്ക് എന്താ രൂപം? രൂപമൊന്നുമില്ല. താമസിക്കലെവിടെ? താമസിക്കലെവിടെയാണ്? സാക്ഷാൽ ദൈവം ഇരിക്കുന്നിടത്തു മറ്റു ദൈവങ്ങൾ വന്നിരിക്കും. അസൂയ, അഹങ്കാരം, പക, വിദ്വേഷം, കാമക്രോധ ലോഭമോഹാദികൾ, ഇതൊക്കെയാണ് കൊച്ചു ദൈവങ്ങൾ. ഇതിനെയാണ് ശിർക്ക് എന്ന് വിളിക്കേണ്ടത്. നമ്മുടെ നാട്ടിലിപ്പോൾ ശിർക്ക് എന്ന് നിത്യേന കവലയിൽ പ്രസംഗിക്കൽ ബദരീങ്ങളും വൈദ്യൻ ഷെയ്ഹും റിഫായ് ഷെയ്ഹുമൊക്കെയാണ് നാട്ടിലെ ശിർക്ക്. ഈ കൊച്ചു ദൈവങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും സാക്ഷാൽ പടച്ചോൻ എവിടെ ഇരിക്കൂല? ഹൃദയത്തിലിരിക്കൂല. ഈ തച്ചുടക്കേണ്ടത് ഈ ദൈവങ്ങളെയാണ്. ഈ കണകളെ പിഴുതെടുക്കേണ്ട കാലമാണ് റജബ്. റജബുൻ ഷഹറുല്ലാ, അള്ളാഹുവിനെ കുടിയിരുത്തേണ്ട കാലമാണേത് റജബ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റജബ് കഴിഞ്ഞു, ഞാനിതിൽ തൊട്ട് കളിക്കുന്നില്ല. വളരെ ഗംഭീരമായൊരു ചർച്ച മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഹൃദയഭൂമിയിൽ നിന്നു സകലമാന കളകളെയും പിഴുതെടുക്കാൻ. എങ്ങനെ കളകളെ പിഴുതെടുക്കുക? കൈക്കോട്ടും പിക്കാസും ഒക്കെ ഏതാ? ഹൃദയഭൂമിയിലെ കളകളെ പിഴുതെടുക്കാനുള്ള കൈക്കോട്ടും പിക്കാസുമാണ് ദിക്ര്, ദുആ. ദിക്റുകളുടെ പെരുപ്പം കൊണ്ടാണ് ഹൃദയത്തിലെ മാലിന്യങ്ങളെ സ്ഫുടീകരിക്കാനാവുക, ശുദ്ധീകരിക്കാനാവുക, വിമലീകരിക്കാനാവുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റജബുൻ ഷഹറുല്ലാ, അള്ളാഹു വന്നു താമസിക്കേണ്ട കാലമാണേത് റജബ്. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി, നബിയുടെ നിയോഗം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ. വേഗം തിരിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറയാം. ഇസ്ലാം കാര്യം അഞ്ചെണ്ണം, ഈമാൻ കാര്യം ആറുണ്ടോ? ഇസ്ലാം കാര്യം പ്രവർത്തിക്കാനുള്ളതാണ്, ഈമാൻ കാര്യം ഉറപ്പിക്കാനുള്ളതുമാണ്. ഇപ്പം വിശ്വാസം എന്നുള്ള വാക്കിന് പോലും വിശ്വാസമല്ലായിക വന്ന കാലം. 5:30 ട്രെയിൻ എത്തുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറപ്പാണെന്നോ ഉറപ്പില്ലെന്നോ? വിശ്വാസം എന്ന പദത്തിന് പോലും മായം കലർന്ന കാലം. 6 കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ളതാണ്, 5 കാര്യം പ്രവർത്തിക്കാനുള്ളതാണ്. ഇസ്ലാം കാര്യം പ്രവർത്തിക്കാനുള്ളതും ഈമാൻ കാര്യം ഉറപ്പിക്കാനുള്ളതും. പെടുന്നൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഇസ്ലാം കാര്യത്തിൽ 5 എണ്ണം. 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. 2 നിക്കാരം. 3 നോമ്പ്. 4 സക്കാത്ത്. 5 ഹജ്ജ്. ഹജ്ജ് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം? നോമ്പ് എങ്ങനെയാണെന്നറിയാം? സക്കാത്ത് എങ്ങനെയാണെന്നറിയാം? നിക്കാരം എങ്ങനെയെന്നും അറിയാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടെ? ഒന്നാമത്തെ എങ്ങനെ ചെയ്യൽ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുള്ളത് ചെയ്യേ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി. പറഞ്ഞുറപ്പിച്ചിട്ട് ഞങ്ങൾ മാപ്പിളാരായത്, നിങ്ങൾ മാപ്പിളാരായത് വാപ്പയും പി മാപ്പിളാരായത് കൊണ്ടല്ലേ. 1 കാര്യം പ്രവർത്തിക്കുകയാണോ വേണ്ടത്, വിശ്വസിക്കാണോ വേണ്ടത്? വിശ്വസിക്കുകയാണെങ്കിൽ JIC ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കുക ഇസ്ലാം കാര്യം 4 ചുരുക്കിയിരിക്കുന്നു. നടക്കുക കച്ചവടം? ഇസ്ലാം കാര്യം ഒന്നാമത്തേത് പ്രവർത്തിക്കാനാകണം. എങ്ങനെ? അഷ്ഹദു, ഞാനാണ് സാക്ഷി. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ഞാനാണ് സാക്ഷി. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഏകനാണ് എന്നതിൽ ഭൂമിയിൽ ഞാനാണ് സാക്ഷി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതിന് ഞാനാണ്. എന്നെ കണ്ടാ തിരിയണം അള്ളാഹു. ഇതാണ് മഹാപിള്ളമാർ. കച്ചവടത്തിന് വന്ന ഇവരെ നോക്കി ഹൈന്ദവ സഹോദരങ്ങൾ വിളിച്ചതാണ് വസ്തുവാഹകൾ അങ്ങനെ ഏൽപ്പിക്കാം, അവർ മഹാപിള്ളമാരാണ്. അത് ലോപിച്ചാണ് ആരായത്? മഹാപിള്ള ലോപിച്ച് മാപ്പിളായി, അന്ന് കൊയമാന്തരവുമായി എന്ന് വേണം പറയാൻ. ഈ മഹാപിള്ള എന്ന് അവരെ വിളിച്ചിരുന്നത് ഭൂമിയിൽ ദൈവം പോലെയുള്ള മനുഷ്യർ, മില്ലർ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക ചരിത്രത്തൊക്കെ എഴുതുമ്പോൾ തോമസ് മില്ലർ എഴുതുന്നൊരു സംഭവമുണ്ട്, ദൈവം പോലെ മണ്ണിലെ മനുഷ്യർ. അത്രമേൽ വിശ്വസ്തരായതുകൊണ്ട് അന്നവരെ വിളിച്ചു. കാരണം അഷ്ഹദു, ഞാനാണ് സാക്ഷി. അറിയപ്പെടാത്ത EMS വായിച്ചവർക്കറിയാം, EMS പറയുന്നൊരു വർത്തമാനമുണ്ട് ബാഫക്കിത്തങ്ങളെപ്പറ്റി. തങ്ങളുമായാണ് കരാർ ചെയ്യുന്നതെങ്കിലും മിനുസൽ എഴുതേണ്ടതില്ല എന്ന് EMS പൊളിറ്റി ബ്യൂറോയിലാണ് ആരോ പറയണത്.
ബാഫക്കത്തങ്ങളുമായിട്ടാണ് കരാർ ചെയ്യണമെങ്കിൽ അത് മിനിറ്റ്സിൽ എഴുതണമെന്നില്ല, കാരണം അപ്പുറത്താരുള്ളത്, അപ്പുറത്ത് വാഫക്കിത്തങ്ങളാണ്. അശ്ഹദു, ഞാനാണ് ഭൂമിയിലെ സാക്ഷി. എന്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ഞാൻ സാക്ഷിയാകുമ്പോഴാണ്, എപ്പോഴാണത് സാക്ഷിയാകൽ? മാപ്പിളാർ ശരിക്കും ആലോചിക്കേണ്ട ഒരു വലിയ സംഭവമുണ്ട്. ഇന്ന സ്വലാത്ത് കാനത്തലൽ മുഅ്മിനീ കിതാബം മൗഖൂത, സമയബന്ധിതമാണ് നിക്കാരം, സമയാധിഷ്ഠിതമാണ് നിക്കാരം. സമയം തെറ്റിയാൽ അതിനെ നിക്കാരെന്ന് വിളിക്കാൻ കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്കെന്തോ തിരിഞ്ഞോ? സമയാധിഷ്ഠിതമാണേത് നിക്കാരം. പിന്നെ കലാ വീട്ടുക എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിങ്ങനെ കൊണ്ടാടപ്പെടുകയാണ്. സ്ഥിരമായി ചെയ്യുന്നവന് നഷ്ടമായാൽ വരുന്ന സാധനമാണേത്. സ്ഥിരമായിട്ടൊരു കലാ ഉണ്ടോ? നീക്കുമ്പോൾ എന്നും സുബൈ, വെള്ളിയാഴ്ച രാവിലത്തെ സുബൈ, ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അതിനറിയാലോ. ഞാൻ പറയുന്ന മുഴുവനും തമാശയങ്ങൾ ഗണിച്ചാൽ മതി, ഗൗരവത്തിലെടുക്കണ്ട. ചുരുക്കത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അശ്ഹദു, ഞാനാണ് സാക്ഷി. നിസ്കാരം സമയാധിഷ്ഠിതമാണ്. നോമ്പ് സുബഹി മുതൽ മഗ്രിബ് വരെ റമദാനിലേ ഉള്ളൂ, സമയാധിഷ്ഠിതമാണ്. ഹജ്ജ് ദുല്ലജ് 9-ന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം അറഫയിൽ നിൽക്കാൻ പറ്റൂ. അഡ്വാൻസായി ഒരുത്തൻ, ഭയങ്കര തിരക്കാണ് ഉച്ചയ്ക്ക് ശേഷം, ഞാൻ രാവിലെ പോയി പോകുന്ന പറഞ്ഞാൽ ലജ്ജാവോ? ഉച്ചയ്ക്ക് ശേഷം മാത്രം തന്നെ ചെല്ലണം ദുല്ലഹജ്ജ്. ഹജ്ജ് സമയാധിഷ്ഠിതമാണ്. സക്കാത്തോ? സക്കാത്ത് ഉണ്ടാകണമെങ്കിൽ തന്നെ ഒരു കൊല്ലം സക്കാത്തിനർഹമായ മുതൽ കയ്യിലുണ്ടാകണം, എന്നാലെന്താകൂ? സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സക്കാത്ത് സമയാധിഷ്ഠിതമാണ്, നോമ്പ് സമയാധിഷ്ഠിതമാണ്, ഹജ്ജ് സമയാധിഷ്ഠിതമാണ്, നിക്കാരവും. അപ്പോൾ ഭൂമിയിൽ വൽ അസർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, സമയമേ സത്യം, മനുഷ്യൻ പരാജിതനാണ്. പരാജയത്തിൻ്റെ കാരണം സമയമാണ്. സമയം പാലിക്കാത്ത മനുഷ്യൻ ഭൂമിയിൽ പരാജിതനാണ്. എല്ലാ ജന്തുജാലങ്ങളും സമയം പാലിക്കും. അടയിരിക്കാൻ കോഴിക്ക് സമയമുണ്ട്, കുഞ്ഞുണ്ടാകാൻ സമയമുണ്ട്, കണ്ണിമാങ്ങയ്ക്ക് സമയമുണ്ട്, മൂത്ത് പഴുക്കാൻ അതിന് സമയമുണ്ട്, ഋതുഭേദങ്ങളുടെ വ്യതിയാനത്തിന് സമയമുണ്ട്, പൗർണമിക്ക് സമയമുണ്ട്. ഏതെങ്കിലും 13-ന്റെ അന്ന് പൂർണ്ണചന്ദ്രനെ കണ്ടോ? എന്നാ 14-ന് അന്ന് കുറച്ച് വൈകി ഓടിയിട്ട് 15-ന് അന്ന് പൂർണ്ണചന്ദ്രനായോ? പ്രകൃതി ആ സകലം സമയബന്ധിതമാണ്. സമയം പാലിക്കാത്ത ഏക ജന്തു, ചിലപ്പോൾ സമയം പാലിക്കാൻ ഏറ്റവും വലിയതൊക്കെ കഴിയുമ്പോൾ കെട്ടിയിരിക്കും, പാലിക്കാത്ത ഏക ജന്തു ഏതാ? കന്നിമാസിലെ നായ്ക്കൾ എന്നൊരു ചെല്ലല്ലേ നാട്ടിൽ, അല്ലേ? കന്നിമാസം 1-ാം തീയതി ഇങ്ങോട്ട് ഇറങ്ങുകയാണോ കലണ്ടർ നോക്കിയിട്ട് നായ? പ്രകൃതി ആസകലം അതിൻ്റെ പ്രകൃതമാണ് സമയം പാലിക്കൽ. പ്രകൃതിയിൽ സമയം പാലിക്കാത്തവൻ ആരു മാത്രം? വൽ അസർ ഇന്നൽ ഇൻസാന, മനുഷ്യൻ തന്നെയാണ് പരാജിതൻ സമയത്തിലേക്ക് നോക്കുമ്പോൾ. എന്നാൽ സമയം പാലിക്കാൻ ഏറ്റവും ബാധ്യസ്ഥനായവൻ്റെ പേരാണ് മഹാപിള്ള മുസ്ലിം. സമയം പാലിച്ചും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ പ്രാപിക്കുന്ന സ്റ്റാൻഡേർഡാണ് അശ്ഹദു, ഞാനാണ് സാക്ഷി. ഞാനാണ് സാക്ഷി എന്തിൻ്റെ? ലാ ഇലാഹില്ലല്ലാഹ്ക്കാരൻ സമയക്കാരനായിരിക്കും, സമയം പാലിക്കുന്നവനായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റജബ് എത്തിയാൽ അതിൻ്റെ മര്യാദകൾ, ദാലിക ദീനുൽ ഖയ്യിം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല യൗമ ഖലഖ സമാവാതി വൽ അർള്, ദാലിക ദീനുൽ ഖയ്യിം. ആകാശഭൂമികൾ ഉണ്ടായപ്പോൾ തന്നെ 12 മാസമാണ് കറക്റ്റായി ഉള്ളത്. ആ 12 മാസത്തിൽ റജബ് എത്തിയാൽ അതിൻ്റെ മര്യാദകൾ പാലിക്കുന്നവനാണ് അശ്ഹദു, ഭൂമിയിൽ ഞാനാണ് സാക്ഷി. എന്താ റജബിൻ്റെ മര്യാദ? റജബ് എല്ലാ പുണ്യങ്ങളെയും സ്വീകരിക്കും, എന്നാൽ തിന്മ ചെയ്താലോ ലായുമഹൽ. 2 വെള്ളിയാഴ്ച ആവർത്തിച്ച് ഇവന് നബാത്തിയുടെ ഖുതുബയിൽ പറയുന്ന ഒരു സാധനമാണ്, തെറ്റു ചെയ്താൽ അതിനൊട്ടും വൈകൂല, അള്ളാഹു തആല ശിക്ഷയെയും അതേപോലെ തരും. എവിടെ? റജബിൽ. എന്തിനാണ് നന്മയ്ക്കായി അവസരമൊരുക്കിയിട്ട് അള്ളാഹു തആല ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്? റജബ് എത്തിയാൽ പിന്നെ കള ബാക്കിയാകരുത്. ഇനി ആരോടും എനിക്ക് പകയില്ല, ഇനി ആരോടും എനിക്ക് അകൽച്ചയില്ല, ഇനി എൻ്റെ മനസ്സിൽ ഒരിറ്റു കറുപ്പും ഇരുടുമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഏത് തന്നത്? റജബ് തന്നത്. എന്നിട്ടും പിന്നെ ബാക്കിയുണ്ടെങ്കിലോ കരാറുകൾ, വാഗ്ദത്തങ്ങൾ, വാക്പാലനങ്ങൾ, അല്ലെങ്കിൽ അവരനോടുള്ള ഏതെങ്കിലും അകൽച്ചകൾ, അള്ളാഹു തആല കാക്കുമാറാകട്ടെ. മനുഷ്യനോടുള്ള ബന്ധങ്ങളെ മര്യാദക്കല്ലെങ്കിൽ ആരാധന സ്വീകരിക്കില്ല എന്ന് പറഞ്ഞൊരു മതം, യംനഊനൽ മാഊൻ. അറായിത അല്ലദി യുകദ്ദിബു ബിദ്ദീൻ, ആരാ മതത്തിലെ കള്ളൻ? ഫദാലികല്ലദി യദഉൽ യതീം വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ ഫവൈലുല്ലിൽ അല്ലദീന ഹും മൻ സലാതിഹിം.
പ്രകടനപരതയുടെ നിക്കാരക്കാരൻ, നിക്കേരിക്കാൻ ഇമാമിൻ്റെ പുറകിലുണ്ടാകും. പക്ഷേ അവൻ കള്ളനാണ്. യുക്കദ്ദീബു, കള്ളനെ കിട്ടിയ ഞങ്ങൾ കൈകാര്യം ചെയ്യൂലേ? മതത്തിലെ കള്ളനാരാ? മതത്തിലെ കള്ളനെ കിട്ടിയ കൈകാര്യം ചെയ്യോ? കൈകാര്യം ചെയ്യണം. റജബെത്തിയിട്ട് മതം മതിൻ്റെ പരിസരത്ത് ബോധത്തോടെ നിലനിൽക്കില്ലെങ്കിൽ അവൻ മതത്തിലെ യംനഊനൽ മാഊൻ, പരിസര സഹായങ്ങളെ, മാനുഷിക മുഖങ്ങളെ. ഹ്യൂമനിസം എന്ന് പറയുന്നത് മതത്തിനതീതമായി വെസ്റ്റേൺ കൊണ്ടുവന്നതാണ്. എന്നാൽ ഇസ്ലാം മുഴുവനും ഏതാണ്? മാനുഷികതയുടെ മുഖങ്ങളാണ്. പരസ്പരമുള്ള സഹകരണങ്ങൾ ഇല്ലാതെ പോയാൽ യംനഊനൽ മാഊൻ എന്ന് പറയുന്നത് പരസ്പരമുള്ള സഹകരണങ്ങളാണ്. എവിടെ മതിലുകൾ ഉയരുന്നുവോ അവിടെ സ്നേഹം തീരുന്നു എന്ന് പാടിയത് മലയാളത്തിലെ സച്ചിദാനന്ദനാണ്. സുമാർക്കക്കാട് മനോഹരമായൊരു പരിപാടി, ഹൃദയങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം ബിന്ദുവിൽ ബന്ധിച്ച സ്വാത്തിക. ഹൃദയങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാലം പണിതവനാണ് സയ്യിദുന റസൂലുള്ളാഹി. പാരസ്പര്യമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ അടയാളം. അകൽച്ചകൾക്കിടമില്ലാത്ത വിധം റജബ് നിങ്ങൾ ഒരുക്കി വെക്കണം എന്ന് റസൂലുള്ളാഹി. ദുഃഖിതനായ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഗിഫ്റ്റാണ് ആകാശയാത്ര. ഏതാ ദുഃഖം? റജബത്തിനിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ദുഃഖം അന്യനോടുള്ള അകൽച്ചയല്ല, പകരം സഹധർമ്മിണി പോവുകയും വെല്ലുപ്പ പോവുകയും താങ്ങായുള്ളവരെല്ലാം പോവുകയും സ്വന്തം ജനത നിഷ്കാസനത്തിനൊരുങ്ങുകയും ചെയ്തപ്പോൾ ദുഃഖം പേറിയ ഹൃദയത്തിലേക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് വിളിച്ചു വരുത്തി തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയത്. റജബിനെ ആവിധം ആചരിച്ചാൽ അള്ളാഹു തആലാന്റെ പക്കൽ സ്വീകാര്യനാകും. കമകാന മിഅ്റാജാനി ഹഖ്ഖൻ ലി അഹ്മദി ഉറൂജുൽ ലഹു മിൻ ആലമി ലിശ്ശഹാദതി വആലമി ഗൈബിൻ വഉറൂജുൽ ലിറൂഹിഹി കദാലിക മിഅ്റാജാനി ഫീഹാ ലി ഉമ്മതി വമിഅ്റാജുഹും ബിൽ ജിസ്മി അഫ്ആലു ബദനിഹിം വമിഅ്റാജുഹും ബിർ റൂഹി ദിക്റും ബിനിയതി. സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു തആല റജബിൽ കൊടുത്ത മഹാ ഔന്നത്യമാണ് ആകാശയാത്ര. പടച്ചോൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അത് സ്വപ്നമായിരുന്നു, മനസ്സിൻ്റെ തോന്നലായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ യാത്രയായിരുന്നു എന്നൊക്കെ പറയുന്നവരൊറ്റ കാര്യം പറയാനുള്ളൂ. ഒറ്റ കാര്യം, സുബ്ഹാന അല്ലദി യസ്റ ബി അബ്ദിഹി. അബ്ദ് ജസദ് എന്ന് പറയും ബോഡിക്ക് അല്ലേ, ചിലപ്പോൾ നഫ്സ് എന്ന് പറയും റൂഹിന്. എന്നാൽ അബ്ദ് എന്ന് വിളിക്കുക എന്തിനാണ്? അത് ശരീരത്തെ മാത്രം വിളിക്കൂല, ആത്മാവിനെ മാത്രവും വിളിക്കൂല. അബുദ് എന്ന് വിളിക്കൽ ആരെയാണ്? അബുദ് എന്ന് വിളിക്കുക ജീവനോടെയുള്ള ഈ സാധനത്തിന് അടിമയാണ് എന്ത് വിളിക്കുക? അസ്രാബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അല്ലദീ ബാറക്കന ഹൗല. അല്ലാഹു തആല അബുദിനെയാണ് കൊണ്ടുപോയത്. ആ അബുദിൻ ആകാശങ്ങളിൽ പോയി തിരിച്ചു വരാനായി എന്നതാണ് ഏറ്റവും വലിയ ഔന്നത്യം. ഇത് റജബിൽ നടക്കും. അഥവാ ഹൃദയം വിമലീകരിക്കപ്പെട്ടാൽ ഹൃദയത്തിൽ ആരുടെ സാന്നിധ്യമായി? അള്ളാഹുവിൻ്റെ സാന്നിധ്യമായി. അഥവാ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പടച്ചോൻ്റെ പൊരുൾ അകത്തു ജ്വലിക്കുന്ന അവസ്ഥയാണ് ദൈവീക വർണ്ണം എന്ന് പറയുന്നത്. സിബഗത്തുള്ള, ഫിത്രത്തുള്ള, സുന്നത്തുള്ള. ഖുർആൻ മൂന്ന് പ്രയോഗങ്ങൾ നടത്തി ഭൂമിയിൽ നിർവചിച്ചു തീർക്കാനാകാത്ത ഭാഷ കൊണ്ട് വിവരിക്കാനാകാത്ത പ്രയോഗങ്ങൾ. സിബ്ഗത്തുള്ള, അള്ളാഹുവിൻ്റെ വർണ്ണം. സുന്നത്തുള്ള, അള്ളാഹുവിൻ്റെ പ്രകൃതം. ഫിത്രത്തുള്ള, അള്ളാഹുവിൻ്റെ ചര്യ. ഫിത്രത്തുള്ള, അള്ളാഹുവിൻ്റെ പ്രകൃതം. മനുഷ്യൻ ആരായി തീരുക? അഭൗമമായ ലോകത്തേക്ക് സഞ്ചരിച്ച് അള്ളാഹുവിലെത്തുന്ന അവസ്ഥ. ഇത് റജബിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു ഗിഫ്റ്റായി നൽകി. എന്നാൽ ശഅബാൻ 15 ആയപ്പോഴോ, ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, തിർമദിയിൽ നമുക്ക് കാണാം. ഇബ്നു മാജയിലെ ഹദീസിന്റെ ബാക്കി ഭാഗവും നമുക്ക് കാണാം. സയ്യിദുന റസൂലുള്ളാഹി വിശുദ്ധ മദീനയിൽ ആയിഷ റളിയല്ലാഹുവിനോടൊപ്പമുള്ള രാത്രിയിൽ സുബഹിയുടെ സമയം എത്തിയിട്ടും കാണാതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു കുറേ നേരം കാത്തിരുന്നു. ബിലാലിനോട് ചോദിച്ചു, എവിടെയെന്ന്? ബിലാൽ റളിയല്ലാഹുവിനു അപ്പോഴും വാതിൽക്കലുണ്ട്, അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനും സിദ്ദീഖ് റളിയല്ലാഹുവിൻ അടുക്കലേക്ക് എത്തി. കാരണം ആ വാതിൽ തുറന്ന് ആത്തു പോകാനുള്ള അധികാരം ആർക്കുമാത്രം? മകളല്ലേ ആത്തുള്ളത്? അത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കഴിയൂ. പ്രേരിപ്പിക്കാനായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനു വന്നു. റസൂലുള്ളാഹി തങ്ങളെ തീരെ കാണാതിരുന്നപ്പോൾ വിഷണ്ണനായ സിദ്ദീഖ് റളിയല്ലാഹുവിനു അവസാനത്തെ മുറ എന്ന രീതിയിൽ വാതിലിന് മുട്ടി.
മകൾ വാതിൽ തുറക്കുകയും കട്ടിലേക്ക് ചെന്ന് ഉടൻ തന്നെ ചാരിക്കടക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ, വാ റഇസാഹ് വാ അബാഹ് വാ റഇസാഹ്. ഹദീസിൽ കാണുന്നത് യാ എന്ന് നിദയിടാൻ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യാ. അബൂയ എന്നല്ലേ വിളിക്കല്ലേ. വാ എന്ന് പറയുന്നത് ഖിന്നത, ദുഃഖം പ്രകടമാക്കാനുള്ള പ്രയോഗമാണ്. വാ റഇസാഹ് എൻ്റെ തലോ എന്ന് വിളിക്കുന്നു ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. വാ റഇസാഹ് വാ അബാഹ്, അപ്പേൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വേദന പ്രകടിപ്പിച്ചു. അപ്പോൾ ഉടൻ സദീഖ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, എൻ്റെ മോളെ. അപ്പോഴാണ് പറയുന്നത്, തലവേദന യാതൊരു നിർവാഹവുമില്ല, രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞതാണ്, ഞാൻ കാണാനില്ല റസൂലിനെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദീഖ് റളിയല്ലാഹു അൻഹ സ്വതസിദ്ധമായി പറഞ്ഞു, മോളെ വേറെയും ഭാര്യമാരില്ലേ, അങ്ങോട്ടൊക്കെ പോയതായി കൂടെ എന്ന്. അപ്പം മോള് പറയുന്ന ഒരു ഉറച്ച മറുപടിയുണ്ട്, വാപ്പ അത് റസൂല് ചെയ്യൂല, എൻ്റെ രാത്രി എന്നോടൊപ്പം തന്നെയായിരിക്കും. ഇതാണ് ഭാര്യക്കാരിലെ വിശ്വാസം, ഭർത്താവിലെ വിശ്വാസം. അത് റസൂല് ചെയ്യൂല, നോക്കൂ നിങ്ങൾ ബെൽറ്റ് ഇവിടെയുണ്ട്. പിന്നെ സൗന്ദര്യവാനായി നല്ല വേഷത്തിലല്ലാതെ റസൂലുള്ള മഫ്തിയിൽ പോകാറില്ല. ഈ കം നീളക്കുപ്പായും ഇവിടെയുണ്ട്, അരയിലെ ബെൽറ്റ് ഇവിടെയുണ്ട്, അത് അണിയാതെ റസൂൽ പോകാൻ സാധ്യതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് പോയി, എന്തു സംഭവിച്ചു എന്നെനിക്കറിയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ വല്ലാതെ ബേജാറായി. അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ വല്ലാത്തൊരു ദുഃഖസാന്ദ്രമായ മുഖത്തോടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹിലേക്ക് ഒരു നോട്ടം. ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് സംഭവിച്ചു എന്നറിയാതെ സിദ്ദീഖ് അള്ളാഹുൻ്റെ പുറകിൽ കാണാനില്ല എന്ന് പറയുന്ന ആ സമയം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിക്കിലേക്ക് തിരിയുന്നു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുഭാഗത്തേക്ക് തിരിയുന്നു. രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞു പോകുന്നു. സംഭവം ജന്നത്തുൽ ബഖയ്യിൻ്റെ ഭാഗത്തേക്ക്. നേരത്തെ പറഞ്ഞ അള്ളാഹു തആല മരണം വിധി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം നിർവഹിച്ചു തീർക്കുന്നവർ അള്ളാഹു തആല പെടുത്തി തരട്ടെ. വാപ്പ എന്ന രീതിയിൽ കടമയുണ്ട്, ഭർത്താവ് എന്ന രീതിയിൽ കടമയുണ്ട്, ഒരു മകൻ എന്ന രീതിയിൽ കടമയുണ്ട്, അയൽക്കാൻ എന്ന രീതിയിൽ കടമയുണ്ട്, അള്ളാഹുവിൻ്റെ അടിമ എന്ന രീതിയിൽ കടമയുണ്ട്. എല്ലാ കടമയും നിർവഹിച്ചു തീർക്കുന്നവർ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ. കടമകളൊക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ചെന്നുറങ്ങാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ജന്നത്തുൽ ബഖയിൽ ഉമർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് ചൊല്ലുന്നു. ടെലഫോൺ ചെയ്യുന്ന പോലെ, സെൽഫോൺ പോലെ എന്തോ സംസാരിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ ശബ്ദമാണ്, മറുപടി ഒന്നും കേൾക്കുന്നില്ല. നിലാ വെളിച്ചത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ കൈ പൊങ്ങിയിട്ട് കക്ഷങ്ങൾ നിലാവിനെ പോലെ തെളിയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖകമലം ലാവണ്യം, അതിൻ്റെ സൗന്ദര്യം പ്രകടമായപ്പോൾ നബിയാണെന്ന് ഉറപ്പിച്ച് ശബ്ദമുള്ള ഭാഗത്തേക്ക് ചൊല്ലുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതോ ഒരർത്ഥത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭൗമമായ ലോകത്ത് ആത്മീയമായ സംഭാഷണത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മറുപടിയൊന്നുമില്ല. അക്കഫാഖയാ റസൂലല്ലാ, രണ്ട് സമയമാണ് സദീഖ് റളിയല്ലാഹുവിൻ്റെ ഈ ചോദ്യമുണ്ടായത്. ഒന്ന് ബദറിൽ, ചുവന്ന ഖൈമയിൽ ശത്രു സംഹാര ശക്തിയായി നിൽക്കുമ്പോൾ മുസ്ലിം സൈന്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പം പരിസരം മറന്ന് ദുആയിൽ മർഹബൻ ബിൽ ഖായിൽ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അല്ല 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് മൈതസ്കാരം ഉണ്ട് തോന്നല്ലേ? നമസ്കാരം കഴിഞ്ഞോ? മരുവിന് കഴിഞ്ഞോ? ഷറഫിയ അല്ലേ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പോകണ്ടല്ലേ? എന്താ അതിൻ്റെ കോലം? ആ അവിടെ നിസ്കരിക്കും. ആ നിങ്ങളിപ്പോൾ പേര് പറഞ്ഞ് നിസ്കരിച്ചു അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ടെലഫോൺ ചെയ്യുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജന്നത്തുൽ ബഖയിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് തവണയാണ് നബിയെ ആശ്വസിപ്പിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൂസൂർ റളിയല്ലാഹു അൻഹു വർണ്ണിച്ചത് ഈ രണ്ട് സമയത്താണ്. ഒന്ന്, മുഹമ്മദുർ റസൂലുള്ളാഹി വിളക്കാണെങ്കിൽ അതിൻ്റെ വെളിച്ചമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിളക്കും വെളിച്ചവുമാണ് ഉദാഹരിക്കാൻ എടുത്തത്. അസ്സിദുഖു ഫിൽ ഗാർ വസ്സിദ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽക്കി കുല്ലിഹിമി. അസ്സിദുഖു ഫിൽ ഗാർ, ഗുഹയിൽ സിദുഖു പെട്ടു. വസ്സിദ്ദീഖു, വെളിച്ചം അതേപോലെ വിളക്കിൽ നിന്നു പകർന്നവൻ. മലയാളത്തിലെ പ്രമുഖനായ ഒരു പി കെ ഗോപി ഇങ്ങനെ പാടി: ദളപുടങ്ങൾ പുഷ്പത്തിൽ നടർന്നു വീഴുന്നു, ജലഗണങ്ങൾ പുഴകളോട് തന്നെ വിട പറയുന്നു, വിളക്കുന്നതിൻ്റെ വെളിച്ചവും കെട്ടുപോകുന്നു. അപ്പോൾ ഒരു പുസ്തകം തുറന്നു വച്ചിട്ടുണ്ട്. ആ പുസ്തകമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൻ്റെ മുഖമാക്കിയ ആളാണ് ആര്? സയ്യിദന അബൂബക്കർ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് ആകുന്നത്. റസൂലുള്ളാഹിയെ പകർന്നെടുക്കുന്നതിൽ മറ്റാരേക്കാളും മുമ്പിലാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് ആവുക, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ വലിയ പ്രമേയങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഫാറൂഖാണ്, അതതിൻ്റെ ഗാംഭീര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്. വെളിച്ചം മുഴുവനും സാംശീകരിച്ചു കൊണ്ടങ്ങ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, പകർന്നു കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല ഗണത്തിലൊക്കെ നമ്മളെ പെടുത്തി തരട്ടെ. തെളിഞ്ഞ മനസ്സുകൊണ്ട് കാണാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: കഫാക്കയ റസൂലല്ലാ, തോളിൽ തട്ടിയിട്ട് റസൂലല്ലാഹി തങ്ങൾ ആത്മീയമായ ലഹരിയിൽ പരിസരം മറന്നൊഴുകുകയാണ്. പ്രവാചകൻ്റെ ആത്മീയ സഞ്ചാരം പോലെങ്കിൽ ആകാശയാത്രയെപ്പോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഒരിക്കൽ റസൂലുള്ളാഹി സഞ്ചരിച്ചതാണ് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ബറാഅത്ത് രാവിൽ. ആ രാത്രിയിലാണ് ഇത് സംഭവിച്ചത് എന്ന് ഇബ്നു മാജ ഹദീസിൻ്റെ വിശദീകരണം വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. നിവേദനം തുർമതിയുടെ ഹദീസിനും ഇതിൻ്റെ ഭാഗം നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു തആല അതൊക്കെ അകക്കണ്ടുകൊണ്ട് കാണുന്നവരും നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ചിലതൊന്നും നമുക്ക് കാണാൻ കഴിയാതെ പോയി എന്നതാണ് നമ്മുടെ അപജയം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നത്, കഫാക്കയാ റസൂലുള്ളാ, ചുമലിൽ തട്ടിയിട്ട് പോര നബിയെ, മതി മതി മോനെ മതി എന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ ചുമലിൽ തട്ടിയൊന്ന് പരിസരബോധം തിരിച്ചു പിടിക്കുന്നു. റസൂലുള്ളാ ചോദിക്കുന്നു, മൻ, ആരാണിത്? അന അബൂബക്കർ, ഞാൻ അബൂബക്കറാണ്. ഏത് അബൂബക്കർ എന്ന് സയ്യിദന റസൂലുള്ളാഹി. ഒരു വേള സിദ്ദീഖ് പതറിപ്പോകുന്ന നിമിഷം, നിങ്ങളുടെ ഭാര്യ ആയിഷയുടെ വാപ്പ, ഏതായിഷ എന്ന് മുഹമ്മദ് മുസ്തഫ, ഏതായിഷ എന്ന് സയ്യിദന റസൂലുള്ളാഹി. അപ്പോൾ സിദ്ദീഖ് അള്ളാഹിന് മനസ്സിലായി, ഈ അഭൗമതയിലാണ്, ഭൗമികമായ പ്രാപഞ്ചികമായ ഗുണങ്ങളിൽ നിന്ന് സയ്യിദന റസൂലുള്ളാഹി വിട്ടുപോയൊരു നിമിഷമാണിത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിസരത്ത് തന്നെ കൂടുന്നു, പ്രവാചകന്റെ മാനസാന്തരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുക്കം സയ്യിദന റസൂലുള്ളാഹി സിദ്ദീഖിനോടൊപ്പം തിരികെ വരുന്നു. പരിസരബോധം വന്നപ്പോൾ വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് വിവശനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷയുടെ വീട്ടിലേക്കൊന്ന് നോക്കുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു കണ്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞിട്ട് തലവേദനയും വിഷമവും അങ്ങ് പ്രകടിപ്പിച്ചപ്പോൾ, നിന്നെപ്പോലെ നിൻ്റെ ഇരട്ടിയിലധികം നിനക്ക് രണ്ടുപേർക്കുമുള്ള അത്ര എനിക്ക് വേദന അനുഭവിക്കുന്നു, ഈ രാത്രിയിൽ എന്നെ ഒഴിവാക്കി തരണമെന്ന് സയ്യിദന റസൂലുള്ളാഹി തിരിച്ചു പള്ളിയിലേക്ക് വരുന്നു. നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഈ സംഭവം ഉണ്ടാകുന്നത് ബറാഅത്ത് രാവിലാണ് എന്ന് മുഹദ്ദിസുകൾ വ്യാഖ്യാനിക്കുന്നു. ഈ സംഭവം ബറാഅത്ത് രാവിൽ ഉണ്ടാകാൻ എന്തേ കാരണം? ഹൃദയങ്ങളിൽ നിന്ന് മാലിന്യങ്ങളെ കഴിഞ്ഞ് മൂന്ന് ഘടകങ്ങളുടെ സാകല്യമാണ് മനുഷ്യൻ. ഒന്ന്, മെറ്റീരിയലായി ശരീരം. ഇതിലെന്തൊക്കെയുണ്ട്? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഏത് പണിതത്?
ശരീരം പണിതത്, വായു വെള്ളം കാറ്റ് തീ എന്നൊക്കെ നമ്മൾ പറയുന്ന മെറ്റീരിയലാണ് ഈ ശരീരം. ഇത്ര ശതമാനം കാർബൺ ഉണ്ട്, ഇത്ര ശതമാനം ഹീലിയം ഉണ്ട്, ഇത്ര ശതമാനം കാർബണേറ്റ് ഉണ്ട് എന്നൊക്കെ ലാബിൽ കൊണ്ടുപോയി ഈ സാധനം പരിശോധിച്ചാൽ ലാബ് ടെക്നീഷ്യന് പറയാനാകും ഇതിലെന്തെല്ലാം ഘടകങ്ങളുണ്ട്. ആ സാധനങ്ങൾ കൂടി ചേർന്നതാണ് ഇത് ശരീരം. ഇത് നിശ്ചിത ആനുപാതികതയിൽ കലർത്തിയെടുത്താൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങളാണല്ലോ അവൻ്റെ ബുദ്ധിയും മനസ്സും. ഏതു ഘടകങ്ങളും പരസ്പരം ചേർക്കുമ്പോൾ മൂന്നാമതൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ആ പ്രതിപ്രവർത്തനമാണ് അവൻ്റെ ബുദ്ധിയും മനസ്സും. എന്നാൽ ഈ ശരീരത്തന്നെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയാണ് അവൻ്റെ ആത്മാവ്. പഴകി ജീർണിച്ച വസ്ത്രങ്ങൾ എപ്രകാരം മാറ്റുകയും പുതിയ വസ്ത്രങ്ങൾ അണിയുകയും ചെയ്യുന്നുവോ, ഇപ്രകാരം ജീർണ ശരീരങ്ങളെ മാറ്റിയിട്ട് പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുകയാണ് മരണം. ആത്മാവിൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ. ആത്മാവ് നശിക്കുന്നില്ല, പകരം നശിക്കുന്നത് ഏതാണ്? ശരീരമാണ്. ഇതെല്ലാ വേദങ്ങളുടെയും കാഴ്ചപ്പാടാണ്. ഒരിക്കലും ആത്മാവിന് ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏതായാലും ഈ ശരീരമുണ്ട്, പിന്നെ ഒന്നവൻ്റെ ബുദ്ധിയും മനസ്സുമുണ്ട്, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയായ ആത്മാവുമുണ്ട്. ആത്മാവ് അള്ളാഹുവിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു, ശരീരം അതിൻ്റെ ഗുണങ്ങളെ തേടിപ്പോകുന്നു. അതിൻ്റെ അവസ്ഥ എന്താണ്? ശരീരത്തിൻ്റെ താല്പര്യം മണ്ണാങ്കട്ടയുടെ പ്രകൃതമാണ്. അതിന് പെണ്ണായാലും കള്ളായാലും ആഗ്രഹമായാലും ദുനിയാവിലെ മറ്റു മത്സര്യങ്ങളായാലും അതിൻ്റെ നേട്ടങ്ങളും കൊതിയും പൂതിയുമായാലും അത് സാധിച്ചെടുക്കാൻ ശരീരം ആഗ്രഹിക്കും. അപ്പോൾ ബുദ്ധി അതിന് കൂടിക്കൊടുത്താൽ ആര് തോൽക്കും? ആത്മാവ് തോൽക്കും. ആത്മാവിൻ്റെ ലോകത്തേക്ക് കയറിപ്പോകാൻ ആത്മാവ് ശ്രമിക്കുമ്പോൾ ബുദ്ധി ആത്മാവിനോട് ചേർന്ന് കൊടുത്താൽ ആര് തോൽക്കും? ശരീരം തോൽക്കും. അതൊക്കെ എന്തോ തിരിഞ്ഞു ഞാൻ പറഞ്ഞ്, ഒന്നുകൂടി പറയട്ടെ. ഇനി നിങ്ങളെ വിലയിരുത്തിയാൽ മതി. പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന മാതിരി ബോർഡ് നോക്കിയിട്ടല്ലേ കീറ, അല്ലെ ബോർഡ് നോക്കാതെ കീറോ? ഇവിടെ നിർത്തിയിട്ട ഈ ശരീരങ്ങളൊക്കെ വ്യത്യസ്ത ബോർഡാണ് വെച്ചത്. ചിലരൊക്കെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏത് കൊണ്ടുനടക്കുകയാണ്? അവൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കുകയാണ്. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, അത് പെണ്ണാകാം, കള്ളാകാം, ധനമാകാം, ആസ്തിയാകാം, ആർത്തിയാകാം, ഏതുമാകാം, അതിനു വേണ്ടി ഏതിനെ ഉപയോഗിക്കുന്നു? അപ്പോൾ ആര് തോൽക്കും? ആത്മാവ്. ആത്മാവിന് അള്ളാഹുവിലേക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ബുദ്ധി ആരോട് ചേരും? ആത്മാവിനോട് ചേരും. അപ്പോൾ ആര് തോൽക്കും? ഒരു ദർവേഷ് റോഡരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കൂട്ടം വിജയപേരി മുഴക്കി തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ആഹ്ലാദ പ്രകടനമായി ഓടിപ്പോവുകയാണ്. ഒരു ഗ്രാമത്തിലെ ആപാലവൃദ്ധം ജനങ്ങൾ ഓടിപ്പോകുമ്പോൾ ഈ ദർവേഷ് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് ഓടുന്നത്? അപ്പോൾ പറഞ്ഞു, രാജാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങാണ്, സ്ഥാനാർത്ഥിയുടെ വിജയപ്രകടനം നടക്കുകയും സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പാർട്ടി പ്രവർത്തകർ പാഞ്ഞു പോവുകയും ചെയ്യുന്നത് മനസ്സിലിങ്ങനെ ആലോചിച്ചാൽ മതി. ആവേശപരിതരായ ആൾക്കൂട്ടം പോകുമ്പോൾ, നിങ്ങളെങ്ങോട്ടാണ്? രാജാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിനോടുകയും. രാജാവോ എന്ന് ചോദിച്ച് ദർവേഷ് ഒപ്പം കൂടി. അത്രേ ബഹുദൂരം സഞ്ചരിച്ചപ്പോൾ ഈ ദർവേഷ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രാജാവിൻ്റെ ജോലി? ഞങ്ങളെ രാജാവ് റോഡ്, പാലം, തോട്, ഹോസ്പിറ്റൽ, ഇതിനെന്താ വേണ്ടത്? ആധാർ ഒന്നാക്കൽ, റേഷൻ കാർഡ്, വിസേറൽ, എല്ലാ സൗകര്യവും ചെയ്തിരുന്നവനാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ ദർവേഷ് തിരിച്ചു ചോദിച്ചു, എത്രേ അല്ല, ഇതൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളല്ലേ, ശരീരത്തിനാണ് വേണ്ടത് ഭക്ഷണം, ചികിത്സ, റോഡ്, പാലം, തോടും ഒക്കെ ആർക്കാണ് വേണ്ടത്? എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളല്ലേ. എൻ്റെ ശരീരത്തിനൊരു രാജാവുണ്ട്, അതെൻ്റെ മനസ്സാണ്. എൻ്റെ ശരീരത്തിൻ്റെ രാജാവ് എൻ്റെ മനസ്സാണ്. നിങ്ങൾ ഓടുന്നത് രാജാവിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി, രാജാവിൻ്റെ പ്രജയുടെ സേവകനിലേക്കാണ് നിങ്ങൾ പായുന്നത്. അഥവാ മനസ്സിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നവനായ ശരീരത്തിൻ്റെ ആവശ്യം സാധിപ്പിക്കുന്നവനിലേക്കാണ്. ഇപ്പോൾ രാജാവിൻ്റെ സേവകൻ്റെ സേവകനിലേക്ക് നിങ്ങൾ പായുന്നു. ഞാൻ തിരിച്ചു നടക്കുകയാണ് രാജാവിൻ്റെ രാജാവിലേക്ക്. ആത്മീയ പുരുഷന്മാരോടുന്നത് രാജാവിൻ്റെ രാജാവിലേക്കാണ്. ചിലപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ വിനിയോഗിക്കാൻ ശ്രമിക്കും ചിലർ, അതേ ബുദ്ധി ഉപയോഗിച്ച് ആത്മാവിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ ചിലർ ശ്രമിക്കും. ആരാണ് ബുദ്ധിയുള്ളവൻ? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖദ് ദുനിയാ വഖാഫുൽ ഫീതന.
ആത്മാവിൻ്റെ കാര്യസാധ്യത്തിനായി അങ്ങോട്ട് ഉയറിപ്പോകുന്നവനാണ്, ഉയർന്നു പോകുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഭൂമിയിൽ ആത്മാവിൻ്റെ ഔന്നത്യത്തിലേക്കുള്ള ഉഡ്ഡയനത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ മിഅ്റാജ്. റസൂലുള്ളാഹിക്ക് മിഅ്റാജ് ഉണ്ടായതുപോലെ നിങ്ങൾക്കും മിഅ്റാജ് ആകാം എന്ന് ഭൂമിയിൽ മറ്റൊരു വേള ബറാഅത്ത് രാവിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുകയായിരുന്നു. ഈ യാത്ര മഹാന്മാരായ ഉലമാക്കൾ നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ വെളിച്ചമുള്ളതാക്കാൻ റജബിൽ കഴിഞ്ഞാൽ ശഅബാനിൽ നിങ്ങൾ കാരിലേക്ക് പോകാം. അല്ലാഹു റജബുൻ ഷഹറുല്ലാ വ ശഅബാനു ഷഹരി. അള്ളാഹുവിനെ നിങ്ങൾ റജബിലെങ്ങാനും പ്രതിഷ്ഠിച്ചാൽ ഷഅബാൻ എൻ്റെ മാസമാണ്, പിന്നെ ഞാൻ കയറിപ്പോയതുപോലെ അപ്പോൾ ഭൂമിയൊപ്പം കൂടും. രാഷ്ട്രത്തിൻ്റെ ഖലീഫയാകാനാകും, നാട് ഭരിക്കാനാകും, ജനങ്ങളുടെ ലീഡറാകാനാകും, ഈ പ്രപഞ്ചത്തിൻ്റെ നേതാവാകാനാകും. അതൊക്കെ ഒപ്പം ചേരും നിങ്ങൾ ഷഅബാനിൽ റജബ് വിനിയോഗിച്ച് ഷഅബാനിലേക്ക് പ്രവേശിച്ചാൽ. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ എത്തിച്ചേർന്നാൽ റമദാൻ ഷഹ്റു ഉമ്മത്തി, റമദാൻ സമുദായത്തിൻ്റെ മാസമാണ്. മാസം കണ്ട് എന്ന് കേട്ടിട്ട് പള്ളിയിൽ പോയിട്ട് കൊയ്തെടുക്കാൻ, മാസം കണ്ട് എന്ന് കേട്ടാൽ പിന്നെ പള്ളിയിൽ പോയി അപ്പോഴല്ലേ അട നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. മാസം കണ്ട് എന്ന് കേട്ടാൽ കൊട്ടയുമായി പള്ളിയിൽ കൂടിയിട്ട് കാര്യമല്ല, അതിനു മുമ്പ് വിത്ത് ഇറക്കണം. റജബിൽ നന്നായി പദം പൊരുത്തണം, ഷഅബാനിൽ വിത്തിറക്കണം, റമദാനിൽ കൊയ്തെടുക്കണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. റമദാനിന് മുമ്പ് നമ്മൾക്ക് വിത്തിറക്കാനാകണം. വിത്തിറക്കം മുമ്പ് മണ്ണിനെ പാകപ്പെടുത്താനും കഴിയണം. റജബ് പാകപ്പെടുത്താനും ഷഅബാൻ വിത്തിറക്കാനും റമദാൻ കൊയ്തെടുക്കാനുമുള്ളതാണ്. ഈ അനുഭവത്തിൻ്റെ പൂർത്തീകരണമാണ് ബറാഅത്ത് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇതിനാണ് അല്ലാഹു തആല ഒരു പ്രത്യേകമായ സന്ദർഭവും സാഹചര്യവും ഒരുക്കിയത്. ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു തആല പൊറുത്തു തരും വനമ ഗോത്രക്കാരുടെ ആടിൻ്റെ എണ്ണത്തിൻ്റെ രോമത്തിൻ്റെ അത്രയും. അല്ലാഹു തആല ആടിനെ പോറ്റുന്നൊരു ഗോത്രത്തിൻ്റെ പേരാണ്, ഓരോ കയ്യിൽ ആട് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തിൻ്റെ അത്ര അള്ളാഹു പുറത്തു വരും. എന്നാൽ സബദുൽ ബഹർ, അലപോലെ വരുന്ന തിരമാലകളെപ്പോലെയുള്ള പാപങ്ങളെ അള്ളാഹു തആല പുറത്തു തരും. എവിടെ? ബറാഅത്ത് രാവിൽ. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. എന്തിനാണ് ഇത്തരം തുരുത്തുകൾ വെക്കുന്നത്? മാർക്കറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ ദുനിയാവിൻ്റെ ഏറ്റവും നല്ല കച്ചവട തന്ത്രമാണ് ഇത്, മാർക്കറ്റിംഗ് തന്ത്രം തന്നെ നിങ്ങൾക്ക് വേണ്ടിയില്ലേ അല്ലേ? ഓഫറുകൾ നിങ്ങൾ അന്നാക്കാനാണോ കമ്പനി ഓഫർ ഇരുന്ന്? നാളെ രാത്രി മുതൽ മറ്റന്നാൾ പകൽ വരെ 24 മണിക്കൂർ നേരത്തെ കമ്പനി ഓഫർ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കയ്യൊക്കെ വയ്യൂലേ? ഓഫർ തരുന്ന നിങ്ങൾ അന്നാക്കാനോ കമ്പനി അന്നാക്കാനോ? മാർക്കറ്റിംഗ് സിസ്റ്റം മനുഷ്യൻ്റെ MBAക്കാൾ അവൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റത്തെ നേരത്തെ സംവിധാനിച്ചവനാണ് ആര്? അല്ലാഹു തആല. എന്തിനാണ് പടച്ചോൻ ഇത്തരം തുരുത്തുകൾ തന്നത്? എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ തന്നത്? പ്രമോട്ട് ചെയ്തെടുക്കാൻ ആ ദിവസത്തെ പരിശീലനം തുടർ ദിവസങ്ങളിൽ ഉണ്ടായാലോ, അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടായാലോ? ആവേശിതനാക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെ? മുഅ്മിനായ മനുഷ്യനെ ആവേശിതനാക്കിയിട്ട് ആ ആവേശത്തിൻ്റെ ഗരിമയിൽ കുറച്ച് നാൾ കൂടി ഓടിക്കൊണ്ടിരുന്നാൽ അടുത്തൊരു ഗിഫ്റ്റ് വേറെ തരുന്നു. അപ്പോഴും ഒരു ഓഫറാണ്, പിന്നെയും ഒരു ഓഫറാണ്. മാസങ്ങളെ ക്രമപ്പെടുത്തി ഓഫറുകൾ തന്ന് അള്ളാഹുവിലേക്ക് തൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ ആര് സംവിധാനിച്ചു? അള്ളാഹു സംവിധാനിച്ചു. ദാലിക്ക ദീനുൽ ഖയ്യം. അപ്പോൾ മതം കാലികമായി നിലനിൽക്കും. ആ കാലത്തെ പരിഗണിക്കാതെ വിട്ടാലോ? നേരത്തെ സവാദ് പറഞ്ഞ മാതിരി എന്തോ ഒരു പ്രയോഗം നടത്തി, ഇങ്ങനെ ഭയങ്കര രസമായി തോന്നി. സൈബർ മൗല മൗലവിമാർ അങ്ങനെ എന്തൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തുരുത്തുകളെല്ലാം ഫലായുലിൽ അഅ്മാൽ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അവനവൻ്റെ ആത്മീയ സൗന്ദര്യത്തെ പോഷിപ്പിക്കാനായി ചെറിയ തുരുത്തുകൾ, അത്തരം തുരുത്തുകൾ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ ആത്മീയമായി പുരോഗതി പ്രാപിക്കും. അതിനെ പാടെ അടച്ചാലോ ഓഫറുകളുടെ ദുനിയാവും അവനെ കൂട്ടി കൊണ്ടുപോകും. ഓഫറുകളുടെ ദുനിയാവ് കൊണ്ടുപോകുന്നതിന് പകരം ഓഫറിൻ്റെ ആത്മീയത അവനെ പിടിച്ചു വലിക്കണം. ഇതിനാണ് ഈ സംവിധാനങ്ങൾ തുരുത്തുകളാര് തന്നത്. ഓരോ ഘട്ടങ്ങളെയും അതിനുവേണ്ടി വിനിയോഗിക്കാൻ മനുഷ്യൻ ശ്രമിച്ചാൽ ആ ലഹരി, ആ സ്പിരിച്വാലിറ്റി, ആ ആത്മീയമായ സൗന്ദര്യം നിലനിൽക്കും. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഇത് ബറാഅത്ത് രാവിൽ മഹത്തുക്കൾ ഉപയോഗിച്ചതാണ്. ഇന്ന് പടച്ചോൻ കൂടുതൽ പൊറുക്കുന്ന ദിവസമാണ്. വരൂ, തആൽ നുദാക്കിറു ബിൽ ഈമാൻ, ഒരുമിച്ചും കൂടൂ, ഈമാൻ കൊള്ളാം. വന്നിരിക്കൂ കാറ്റുകൊള്ളാന്നല്ല, വന്നിരിക്കൂ ഈമാൻ കൊള്ളാം എന്ന് പറയുമായിരുന്നു പുണ്യദിനങ്ങളിൽ സഹാബിമാർ.
പുണ്യസമയങ്ങളിൽ സഹാബിമാർ. എന്താ വെള്ളിയാഴ്ചയുടെ മഹത്വം? ഇമാം സുയൂത് റളിയല്ലാഹു അൻഹു ഖസായിസ് ജുമഅയിൽ വെള്ളിയാഴ്ചക്ക് 100 പ്രാധാന്യം പറയുന്നുണ്ട്. 100 മഹത്വം എണ്ണി പറയുന്ന കിതാബിൻ്റെ പേരാണ് ഖസായിസുൽ ജുമാ. ആകെ വായിച്ചാൽ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഇത്ര മഹത്വമുള്ള വെള്ളിയാഴ്ച ചെയ്യാൻ പറഞ്ഞ ഒരു ഒറ്റ അമലയുള്ളൂ. അതേതാ? ഹുതുബോധല? അതെല്ലാവർക്കും ഉണ്ടോ? നിങ്ങളെല്ലാവരും ഹുതുബോധണോ? പിന്നെ എല്ലാ ദിവസവും 4 അന്ന് മാത്രം 2 റിഡക്ഷനാണ് ശരിക്കും. ഉച്ചക്ക് 4 റക്കാത്ത് കയറിക്കണ്ടേ? വെള്ളിയാഴ്ച എത്ര കയറിച്ചാൽ മതി? എന്നാ പിന്നെ ഇത്ര പുണ്യമുള്ള ദിവസം 4 റക്കാത്ത് ആദ്യം ഉണ്ടോ? എന്താ ഇത്രയൊക്കെ മഹത്വം പറഞ്ഞിട്ട് വെള്ളിയാഴ്ചക്കാകെ മഹത്വം ഉള്ളത്? എന്താ? ഫീഹി സാഅത്തുൻ മുസ്തജ നുക്തത്തുൻ മുസ്തജാബ ദഖീക. ഏതോ ഒരു സമയമുണ്ട് ഉത്തരം കിട്ടുന്ന ഒരു നേരം. വെള്ളിയാഴ്ചയിൽ ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല. സുബഹിക്ക് ശേഷമാണ്, സുബഹിയുടെ മുമ്പാണ്, ദുഹാൻ്റെ സമയത്താണ്, ബാങ്കുടുക്കുന്നതിന് തൊട്ടു മുമ്പാണ്, ജുമയുടെ സമയത്താണ്, മിമ്പറിൽ കയറിയതിന് ശേഷമാണ്, മിമ്പർ ഇറങ്ങുന്നതിന് മുമ്പാണ്, സലാം വീട്ടുന്നതിന് മുമ്പാണ്, സലാം വീട്ടിയതിന് ശേഷമാണ്, അസറിൻ്റെ തൊട്ട് മുമ്പാണ്, അസറിൻ്റെ തൊട്ട് ഉടനെയാണ്, സായാഹ്നത്തിൽ അസ്തമിക്കാൻ നേരത്താണ്. ഇങ്ങനെ 24 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി, വെള്ളിയാഴ്ചയിൽ ഉത്തരം കിട്ടുന്ന ഒരു പോയിന്റിനെ പറ്റി. എന്തിനെങ്ങനെയൊക്കെ ഇത് മറച്ചു വെച്ച്? ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിൽ നല്ല ലക്ഷറി കാർ ഇങ്ങനെ ഉണ്ടാകും അല്ലേ? സാധുക്കളെ, നിങ്ങൾ പോയി ഇങ്ങനെ സോപ്പ് പൊടി വാങ്ങി നോക്കൂലേ? പ്രാവശ്യത്തെ ടൈഡ് അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കും. എന്തേ കാരണം? ടൈഡ് ഏതായാലും ആവശ്യമുണ്ട്. കിട്ടിയാൽ ഏതാണ്? കിട്ടിയാൽ ഏതാണ്? അള്ളാഹു തആല ഈ സംവിധാനത്തെ മനോഹരമായി ഒരുക്കിയിട്ട് ആകർഷിക്കുന്നു വിശ്വാസികളെ. ഈ ആത്മീയ സൗന്ദര്യത്തെ പോഷിപ്പിക്കാൻ അള്ളാഹു ചെയ്ത സംവിധാനത്തെ ഇരുട്ടടച്ചു കളഞ്ഞാലോ പിന്നെ ആത്മീയമായ ഔന്നത്യം മനുഷ്യനിൽ. അതുകൊണ്ടാണ് തആല നുദാഖിറുമിൽ ഈമാൻ, ഈമാൻ കൊള്ളാം എന്ന് പറയുമായിരുന്നു സഹാബിമാർ റളിയല്ലാഹു അൻഹും. അപ്പോൾ ബറാഅത്തിലാ വെച്ചിയാൽ പടച്ചോനെ പാപം പൊറുക്കണേ എന്ന ആവേശിതനാകാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാറ്റിനെയും അടച്ചു കളഞ്ഞാൽ ഫീസ് പോയ, അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ കാര്യം പറയാം. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അങ്ങനല്ലേ? ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പ്രമാണമാക്കാൻ ഖുർആനും ഹദീസും പ്രമാണമാണ്. ഖുർആനും ഹദീസുമൊക്കെ പ്രമാണമാണ്. ഞാനൊരു കാര്യം പറയാം, ഖുർആനിൽ എന്തൊക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് വിവരം, സോറി, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞൂടെ, തൽക്കാലങ്ങളിനോട് ക്ഷമിക്കൂലേ. ഖുർആൻ ഉള്ളത് നോക്കിയിട്ട് വിവരം തരാൻ മാത്രമുള്ള വിവരം എനിക്ക് ഇല്ല. ഹദീസിലുണ്ടോ നോക്കിയിട്ട് വിവരം തരാൻ മാത്രമുള്ള വിവരം എനിക്ക് ഇല്ല. അപ്പോൾ ഞാൻ പ്രമാണമാക്കുന്നു, പ്രമാണം പോലെയുള്ള ചില മനുഷ്യർ ഭൂമിയിൽ പ്രമാണമാക്കാൻ പോകുന്ന ചില മനുഷ്യരുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ചെയ്തോ? മഹാനായ സി എം അങ്ങനെ ചെയ്തോ? ഷംസുലലം അങ്ങനെ ചെയ്തോ? കിയനോർ അങ്ങനെ ചെയ്തോ? എന്നാൽ ഞാനത് ചെയ്യുന്നു. വ്യക്തികൾ പ്രമാണമാവുക, വ്യക്തികൾ പ്രമാണമാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനാകും സാധാരണക്കാരനായ മനുഷ്യന്. ഇതിൻ്റെ പേരാണ് ഇത്തിബാ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി അവർക്ക്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 124,000 പരം നബിമാർ, 124,000 പരം നബിമാർ, ആകെ വന്ന പുസ്തകത്തിൻ്റെ എണ്ണം. ഇപ്പം നമ്മൾ മതം പ്രചരിപ്പിക്കുന്നത് സി ഡി ഉപയോഗിച്ചിട്ടും പ്രസംഗം എന്താ കാസറ്റും പുസ്തകവും പ്രകാശനം ചെയ്തിട്ടാണ് ഏത് പ്രചരിപ്പിക്കുന്നത്? ഒരു തമാശ ചോദിക്കട്ടെ, പടച്ചോ നിങ്ങൾ അത്ര വിവരമില്ലായിരുന്നോ? പ്രവാചകന്മാരുടെ എണ്ണത്തേക്കാൾ കുറവാണ് ഏത് പുസ്തകത്തിൻ്റെ എണ്ണം? ആകെ പുസ്തകത്തിനെണ്ണ കിതാബ് 4 ഉള്ളൂ, 100 4 പ്രവാചകന്മാർക്ക്. 4+4 ആൾക്കാണ് ഏത് കൊടുത്തത്? പുസ്തകമാകെ 8 പുസ്തകം കൊടുത്തു ചുരുക്കത്തിൽ. 4 പുസ്തകവും 4 നബിമാർക്കുള്ള 107 124,000 പല നബിമാർ വന്നു നാട് നന്നാക്കാൻ. ആകെ പുസ്തകത്തിനെണ്ണ 8. ഇപ്പം നാട് നന്നാക്കാൻ നമ്മൾ കൂടുതൽ ഇറക്കണേ ഏതാ? നല്ലവരില്ല പിന്നെ സീഡെങ്കിലും നാട്ടുകാരാ നന്നാക്കിയാലോ എന്നാണ്. തിരിഞ്ഞില്ല, എന്തോ ഒരു തിരിയായി കണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ തിരിയായി എന്താണെന്ന് എനിക്ക് തിരിയുന്നുണ്ട്.
നാട് നന്നാക്കാൻ പുസ്തകം മതിയായിരുന്നുവെങ്കിൽ പുസ്തകം ഇറക്കാൻ നന്നായി അറിയുന്നവനാണ് ആര്? അള്ളാഹു. നാട് നന്നാക്കാൻ അള്ളാഹു 124,000 പരം നബിമാരെയാണ്, വ്യക്തികൾ മനുഷ്യർക്ക് പ്രമാണമാകും, അവരുടെ പിൻഗാമികൾ സ്വാലിഹീങ്ങൾ ആളുകൾക്ക് പ്രമാണമാകും. വായക്കാട്ടുകാരോട് കണ്യത്തുസ്താദിൻ്റെ മഹത്വം പ്രസംഗിക്കേണ്ടതില്ല, പ്രസംഗിച്ചാൽ അങ്ങോട്ട് തല്ലുള്ളൂ. കാരണം കണ്യത്തുസ്താദിനോല് കണ്ട്, അതുകൊണ്ടാണ് ഉസ്താദ് മരിച്ചെന്ന് ഇതര മതത്തിലെ സഹോദരിമാർ പഞ്ചസാര വെള്ളം കലക്കിത്തരാൻ ഉദ്യമിച്ചത്. വെള്ളം കുടിക്കാൻ വഴിയിൽ വിട്ടപ്പോൾ മറ്റു മതസ്ഥരാണ് കൊണ്ടുവന്നിട്ട് ഏത് ചെരിഞ്ഞത്? പഞ്ചസാര ചെരിഞ്ഞത്. അയ്യോ ഊറ് പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പോയ ഊറെ കാണാൻ ഓടിക്കൂടി ആൾക്കൂട്ടത്തിന് പഞ്ചസാര വെള്ളം കൊടുക്കാൻ മറ്റേ സമൂഹം മത്സരിക്കുന്നത്, ദൈവം പോലെയുള്ളൊരു മനുഷ്യൻ നാട്ടിലൂടെ നടന്നിരുന്നു. വഴക്കാട്ട പുരയിൽ നിറങ്ങിയിട്ട് പള്ളിക്ക് പോകുമ്പോൾ മീനച്ചൂടേൽക്കാതിരിക്കാൻ നിരച്ച കൊടയും ചൂടി പോകുമ്പോഴാണ് പുൽക്കൊടിത്തുമ്പ് വയൽ വരമ്പിൽ പാടവക്ഷത്ത് വാടിത്തളർന്നു പോയ പച്ചിലത്തുമ്പുകൾ കയ്യിലേക്ക് വെച്ചിട്ട് കണ്ണീര് പൊഴിച്ചിട്ട് പറഞ്ഞത്, സാരല്ലട്ടോ, ഞാൻ പള്ളിയിൽ നിന്ന് ദ്വയർക്കു, നിങ്ങളും അങ്ങ് ദ്വയർന്നൂടി, പടച്ചോൻ മഴ തരട്ടെ. തിരിച്ചു വരുമ്പം കോരിച്ചൊരിയുന്ന മഴയത്ത് ആൾക്കൂട്ടത്തിന് പോകാൻ കഴിയാത്ത വിധം മഴയെ ചോദിച്ചു വാങ്ങിയവൻ്റെ പേരാണ് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ നവറല്ലാഹു മർക്കദ. ഇത്തരം മനുഷ്യർ വ്യക്തികൾക്ക് പ്രമാണമാണ്. ഓലത് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാനത് കണ്ണിയത്തുസാ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരുത്തൻ അത് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ ഓനോട് ചോദിക്കുകയാണ്, ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിനുണ്ടോ? വ്യക്തികൾ പ്രമാണമാവുക, അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. അത്തരം പ്രമാണമാക്കാൻ പോകുന്ന വ്യക്തികളെ പിന്തുടരുന്ന സാമൂഹിക സംവിധാനങ്ങളിലാണ് മനോഹരമായി ഇത്തരം നന്മകൾ നിലനിന്നത്. വറാച്ചരാവാണ് മക്കളെ, ഒരുമിച്ച് കൂടിക്കോളി, എല്ലാവരും കൂടി ദ്വാരക്കി, വെള്ളേച്ചരാവാണ് മക്കളെ, ദ്വാരക്കാൻ കുത്തിയിരിക്കി, സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞൊരു സാമൂഹിക സംവിധാനം നന്മയുടെ വിളനിലങ്ങളാണ്. എല്ലാം ജുരീദൂന യുതിഫുന നൂറല്ല, എല്ലാം ഊതിക്കെടുത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നു. നന്മകൾ ബാക്കിയായിക്കൊണ്ടേയിരിക്കും, അള്ളാഹു തല നിർത്തി തെരുമാറാകട്ടെ. ആ നന്മകളിലാണ് ബറാത്തിരാവിന് ഇടമുള്ളത്. ഇതാകട്ടെ പ്രാമാണികമായി പൂർവികർ ആചരിച്ചു പോന്നതുമാണ്. ഇനി നിങ്ങളൊക്കെ അറബികൾ താമസിക്കുന്ന ഏതെങ്കിലും വില്ലയുടെ പരിസരത്തെത്തിയാൽ ബറാത്തിരാവ് കുറച്ചുകൂടി അങ്ങനെ ആരുണ്ടോ? ബറാത്തിരാവ് അനുഭവിച്ചവർ ലൈലത്തുൽ മുബാറക്ക ഗിഫ്റ്റ് പരസ്പരം കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്ന പ്രകൃതമുണ്ടാർക്ക് അറബികൾക്കിടയിൽ സമ്മാനങ്ങൾ, ഹലുവയാത്തുകൾ, സ്വീറ്റ്സുകൾ പരസ്പരം കൊടുത്തുകൊണ്ട് ബറാത്തിരാവിനെ അവർ പരസ്പരം ആഘോഷിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പാട്ടുപാടാറുണ്ടായിരുന്നു ബറാത്തിരാവിന്, ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം ആരവങ്ങൾ മുഴക്കി പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് മധുരങ്ങൾ വിതരണം ചെയ്യുന്ന പ്രകൃതം അറബികൾക്കിടയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനൊരു കാര്യമാണ്, മക്കത്ത് മൗലൂദില്ല, മദീനയിൽ മൗലൂദില്ല എന്നപ്പോൾ ഇവിടുന്നല്ലേ നമ്മളെ കുഞ്ഞാപ്പാജി പറഞ്ഞു, ഇവിടെ 24 ദിവസം 24 മണിക്കൂർ മൗലൂദാണ്, പോകാൻ നേരമല്ലേ ഉള്ളൂ. അത് കാണുന്നവർക്ക് അതൊക്കെ എന്താകാനാകും? കാണാനാകും, ഉള്ള സ്ഥലങ്ങൾ ചെന്ന് ചേരാനുമാകും. അള്ളാഹു തആല അതൊക്കെ നിലർത്തി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരൊറ്റ പ്രയോഗമുണ്ട്. ഇത്തരത്തിലുള്ള തുരുത്തുകൾ, നന്മയുടെ വിളനിലങ്ങൾ, അതിനെ നിലനിർത്താനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. എന്നാൽ അവന് ആ സമയത്തിനകം ഉണ്ടായിത്തീരുന്ന ഒരു സ്പിരിച്വൽ മൂവ്മെൻ്റ് ഉണ്ട്, ഒരു ആത്മീയമായ ഔന്നത്യം. അത് നിലനിർത്തലാണ് ഖുർആൻ ചില പ്രത്യേക പ്രാധാന്യങ്ങൾ, ഓഫറുകൾ നന്നുകൊണ്ട് മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുന്നത്. അതിൽ പെട്ടതാണ് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വനമ്പ് ഗോത്രത്തിൻ്റെ ആടുകളുടെ എണ്ണത്തിൻ്റെ രോമത്തിൻ്റെ എത്ര നിങ്ങൾക്ക് പുറത്തു തരുന്ന ദിവസമാണ് ബറാത്തിരാവ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പോൾ ആ രാവിൽ നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിലും ഈ പുറത്ത് കിട്ടിയാൽ, പാപം പുറത്ത് കിട്ടിയാൽ മതി. രണ്ട് പ്രകൃതമാണുള്ളത്, ഒന്ന് മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രകൃതം, പാപത്തിൽ നിന്ന് മുക്തമാക്കുന്ന മറ്റത്. കണ്ണി മാങ്ങ, മാങ്ങ അതിൻ്റെ കണ്ണിയോടുകൂടി മാവിൽ നിൽക്കുകയാണ്, ഞെട്ടറ്റാൽ അതിൻ്റെ പ്രകൃതമാണ് തായോട്ട് ചാടുക എന്നുള്ളത്. അതതിൻ്റെ കണ്ണിയിൽ തന്നെ നിലയ്ക്കുകയാണെങ്കിൽ തായോട്ട് ചാടൂല. തിന്മയിലേക്ക് പോവുക എന്നത് മനുഷ്യപ്രകൃതമാണ്. പക്ഷെ കണക്റ്റഡ് ആണെങ്കിൽ ഈ സാധനം എന്താവൂല, തിന്മയിലേക്ക് ചാടൂല. അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. കണക്റ്റഡ് ആണെങ്കിൽ തിന്മയിലേക്ക് ചാവൂല. തിന്മയിലേക്ക് പോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടതില്ല, അത് പോയിക്കോളും. നന്മയിലേക്ക് വരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കണം. അപ്പം മനുഷ്യപ്രകൃതം നന്മയിലേക്കായി കിട്ടാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ചില
സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും അവസ്ഥയെയും കാലത്തിൻ്റെ ഗണനയിൽ അവിടെവിടെയായി സംവിധാനിച്ചു വെച്ചു. അതിൽപ്പെട്ട ഏറ്റവും പരഗണനീയമായ ഒന്നാണ് റജബും ഷഅബാനും റമദാനും. സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അല്ലാത്ത ഒരു കാലം പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അതേതിലാ? ഒരു മാസം തികച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നോമ്പ് നോൽക്കും. റമദാൻ അല്ലാത്ത ഒരു കാലത്ത് മുഴുവൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ആ ഒരു മാസം തികച്ച് നോമ്പ് നോൽക്കൽ എപ്പോഴാണ്? ഷഅബാനാണ്. എന്തേ കാരണം? ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു യർഫഉഹു എന്ന് സയ്യിദനാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനാണല്ലോ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു യർഫഉഹു, അല്ലാഹുവിലേക്കാണ് അമലുകൾ ഉയർന്നു പോവുക. നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ യൂണിറ്റുകളില്ലേ? ഞങ്ങളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം കുടുംബശ്രീ യൂണിറ്റുകളുടെ നിർമ്മാണ വസ്തുവകകളെല്ലാം കൂടി പഞ്ചായത്ത് തലത്തിൽ ഒരു മത്സരം നടത്തി. 12 പഞ്ചായത്തുണ്ട്, 12 സ്റ്റാളുകളുണ്ട്. 12 സ്റ്റാളിലും കുടുംബശ്രീക്കാരുണ്ടാക്കിയ പേരാമ്പ്രയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണിത്. സ്റ്റാളിലേക്ക് സാധനം കൊണ്ടുവരാണെങ്കിൽ എല്ലാ കുടുംബശ്രീക്കാരും സജീവമായിട്ട് ഓരുണ്ടാക്കിയ സാധനം പൊടി തട്ടി ഒക്കെ ഉഷാറാക്കി വൃത്തിയാക്കി ഇങ്ങനെ വെക്കും. ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുവണമെങ്കിൽ, ആളുകൾ ആകർഷിക്കണമെങ്കിൽ ഇതിനൊരു വൃത്തി ഉണ്ടാകണ്ടേ? ഓരോന്നിനും ഓരോ വിലയായിരിക്കും. നമ്മൾ കടയിൽ കയറിയിട്ട് അരിക്ക് വില വെച്ചാൽ ചിലപ്പോൾ ഇത് കിലോയ്ക്ക് 28, മറ്റത് 48, മറ്റത് 68, ചിലപ്പോൾ 128 വരെ ഏത് പോകും അരിൻ്റെ വില ഇങ്ങനെ പോകും. ഒരു കിലോ അരിയാണ് ഒക്കെ തിന്നാൻ പറ്റുന്നതാണ്, പക്ഷേ ഡിമാൻഡ് ഇതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർന്നു പോകുന്ന കാലമാണ് ഷഅബാൻ എന്ന് സയ്യിദനാ റസൂലുള്ളാഹി. ഞാൻ എന്തിനാ നോമ്പ് വയ്ക്കുന്നതെന്നറിയോ? ഞാൻ നോമ്പ് വയ്ക്കുന്നത് പടച്ചോൻ്റെ അടുക്കലേക്ക് പ്രദർശിപ്പിക്കപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ് അമലുകൾ. ഇബാദത്തുകൾ ഉയർത്തപ്പെടുമ്പോൾ എൻ്റെ ഇബാദത്തുകൾക്ക് കൂടുതൽ ദീപ്തി ഉണ്ടാകണം, സൗന്ദര്യമുണ്ടാകണം. നോമ്പ് നോറ്റിട്ട് ഇബാദത്ത് അള്ളാഹുവിൻ്റെ പക്കൽ ജ്വലിച്ചു നിന്നാൽ ഇതിന് ഡിമാൻഡ് കൂടും, സാധനത്തിന് വില കൂടുതൽ. അള്ളാഹു തആല വില നിശ്ചയിക്കുന്ന കാലമാണിത്. നിങ്ങൾ തിരിയുന്നുണ്ടോ ഞാൻ പറയണത്? പടച്ചോൻ വില കെട്ടുന്ന കാലമാണ് ഷഅബാൻ. എൻ്റെ ഇബാദത്തുകൾക്ക് കൂടുതൽ വില നിശ്ചയിക്കാനാണ് ഞാൻ ഈ കാലയളവിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് നബി ഞങ്ങൾ ഷഅബാനിൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത്? റമദാൻ അപ്പുറത്തില്ലേ എന്ന് ഐഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ കാലത്താണ് അള്ളാഹു തആല ഇബാദത്തുകളെ ഉയർത്തുകയും അതിന് വില നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇബാദത്തുകൾക്ക് കൂടുതൽ ജ്വലനമുണ്ടാകാനും അതിന് കൂടുതൽ പ്രതിഫലം കിട്ടാനുമാണ് ഞാൻ ഷഅബാനിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹു തആല പ്രത്യേകമായി, അതുകൊണ്ടാണ് ലൈലത്തുൽ ബറ ഹമീം തൻസീലുൽ കിതാബ് അല്ലേ, ഖുർആൻ ഒന്ന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഖുർആൻ ഇറക്കി, മറ്റൊന്ന് ബറാഅത്ത് രാവിൽ ഖുർആൻ ഇറക്കി, രണ്ടിറങ്ങലാണ്. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അങ്ങനല്ലേ? അങ്ങനല്ലേ? ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ ഖുർആൻ നമ്മൾ ഇറക്കിയത് ലൈലത്തുൽ മുബാറക്കയിലാണ്. മറ്റൊരിടത്ത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, രണ്ട് തരം ഇറങ്ങലുണ്ട്. ഒന്ന് ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ലഹുൽ മഹ്ഫൂദിലേക്ക്, ലഹുൽ മഹ്ഫൂദിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കൽബിലേക്ക്. അല്ലാഹു തആല അങ്ങനെ തന്നെ, അത് ശരിക്കും വേഗം ചിരിയും മെയിൽ നോക്കുന്നവന്, തീർന്നാൽ വരുന്നത് എട്ടാ സെൻഡ് ചെയ്യേണ്ടത്, ഏടാണ് സ്റ്റോറേജ് എന്നാർക്ക് വേഗം തിരിയും. ഇത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അള്ളാഹു തആല ലഹുൽ മഹ്ഫൂദിലേക്ക്, ലഹുൽ മഹ്ഫൂദിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിൻ്റെ ലോകത്തുള്ള ഈ സന്ദേശങ്ങളെ ലഹുൽ മഹ്ഫൂദിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒരു പ്രത്യേക വിധത്തിൽ അള്ളാഹു തആല സമാഹരിച്ചു വെച്ചു, സ്റ്റോർ ചെയ്തു വെച്ചു. ഇനി ആവശ്യത്തിന് സെൻഡ് ചെയ്യുകയാണ് ആരിലേക്ക്? അൽഖുർആനു യൻസിലുൽ ഖുർആനു മുനസ്സലൻ മുനജ്ജമ, ഖുർആനിൻ്റെ ഇറങ്ങൽ ഘട്ടം ഘട്ടമായാണ് ആരിലേക്ക്, സന്ദർഭാനുസൃതമാണ് ആരിലേക്ക് വരുന്നത്? അൽബക്ര മുതൽ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരുമിച്ചുണ്ടായതല്ല, വന്നതല്ല, സന്ദർഭാനുസൃതം ആര് വരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അപ്പോൾ ഒരിടത്തു നിന്നാണ് കൊണ്ടുവരുന്നത്, കൊണ്ടുവരുന്ന സ്ഥലം ലഹുൽ മഹ്ഫൂളാണ്. ആരിലേക്കാണ് കൊണ്ടുവരുന്നത്? റസൂലുള്ളാഹി തങ്ങളിലേക്ക്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഒരിറങ്ങൽ ഇതാണ്. മറ്റൊന്ന് ബറാഅത്ത് രാവിൽ, ബറാഅത്ത് രാവിൽ മൊത്തം സ്റ്റോർ ചെയ്തു വെച്ചത് ബറാഅത്ത് രാവിലാണെന്നും സന്ദർഭാനുസൃതം ഇറങ്ങിയതിനാണ് ലൈലത്തുൽ ഖദർ എന്നും രണ്ടഭിപ്രായമുണ്ട്.
അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഏതായാലും ഖുർആൻ ആ വിധത്തിൽ, അതുകൊണ്ടാണ് ബറാഅത്തുരാവിൽ ആയുസിൻ്റെ നീളത്തിന് മരിച്ചവർക്കും വേണ്ടി ഭാവിയുടെ പുരോഗതിക്കും വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യാസീൻ ഓതാറില്ലേ. ഏതായാലും അല്ലാഹു തആല ഖദ്ർ ചെയ്യുന്ന, കണക്കാക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ മുബാറക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ആ രാത്രിയിൽ നമ്മുടെ പുരോഗതിക്കായുള്ള യജ്ഞമായി, പൂർവികർക്കുള്ള സമ്മാനമായി, സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയിൽ നിലനിൽക്കുന്ന ഭരക്ഷണത്തിൻ്റെ ഘടകമായൊക്കെ നമ്മൾ ഖുർആനിനെ ഓതുകയും അല്ലാഹുവിനോട് തേടുകയും ചെയ്യുക. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ മുബാറക്കാക്കപ്പെട്ട, ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ പോകുന്ന സന്ദേശത്തിൻ്റെ പൊരുളുകൾ നൽകുന്നു. അതനുസരിച്ച് ജീവിതമാകാൻ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ശ്രമിക്കുക കൂടി ചെയ്യുന്ന ദിവസമാണ് ലൈലത്തുൽ മുബാറക്ക എന്ന ബറാഅത്തുരാവ്. അത് ബറാഅത്തുരാവിനെയാണ് ആ പറയുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലരെല്ലാം വിശദീകരിച്ചത് കാണാം. അല്ലാഹു തആല അതൊക്കെ നിലനിർത്തി ജീവിക്കുന്നത് നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين സവാദ് പറയേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പേരാമ്പ്രയും വിശദീകരിക്കുന്നില്ല, ജബൽ നൂറിനെയും വിശദീകരിക്കുന്നില്ല. കാസിം ഇതിൻ്റെ പ്രസിഡൻ്റാണ്.